ദൈവരികത്ത് നവലപ്പെട്ട അവസരത്തിനായി സ്തോത്രം കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ ഗൗരവമുള്ളൊരു ചിന്ത ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയോടെ ഉണ്ട്. ആ സാന്നിധ്യത്തിൽ നിൽക്കുന്നത് തന്നെ വലിയ വിടുതലാണ്. അമ്മൻ, ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ കയറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു കാഴ്ച കാണിച്ചു. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ടീമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞൊരു പദം, ഈ വർഷം തീരുന്നതിന് മുമ്പ് സൗത്ത് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലെ ആത്മമണ്ഡലത്തിൽ വലിയ കാതലായ വ്യത്യാസം ദൈവത്തിൻ്റെ ആത്മാവ് വരുത്തും. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഈ 4 സംസ്ഥാനങ്ങളിൽ വലിയ ആത്മമണ്ഡലം തുറന്നു കിട്ടുന്നൊരു കാഴ്ച പരിശുദ്ധ ആത്മാവ് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ആമേ. ഞങ്ങൾ 1-2 പേരിലധികം പേർ ഒരേ വെളിപ്പാട് കഴിഞ്ഞ ദിവസം കാണാനിടയായി. അതിനകത്ത് ഒന്ന് ഇന്ത്യയുടെ ഒരു മാപ്പ് ഞങ്ങളുടെ പ്രയർ ടവറിൽ വെച്ചിട്ടുണ്ട്. ആ പ്രയർ ടവറിൽ വെച്ചിരിക്കുന്ന മാപ്പിൻ്റെ ആ ഭാഗത്ത് പെട്ടെന്ന് കാണുന്നൊരു കാഴ്ച, ഈ 4 സംസ്ഥാനങ്ങളിരിക്കുന്ന ആ ഭാഗത്ത് ഒരു ഇരുമ്പിൻ്റെ തീക്കകത്ത് വെച്ച് ഇരുമ്പ് പഴുക്കുന്നത് പോലെ ഈ 4 സംസ്ഥാനങ്ങളിൽ വലിയ തീ വീണിട്ട് ഇതിങ്ങനെ പഴുത്ത് നിൽക്കുന്നൊരു കാഴ്ച പരിശുദ്ധ നമ്മൾ കാണിക്കാനിടയെ. ഹല്ലേലൂയ. ഈ തീ മുമ്പോട്ട് കയറാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസന്മാർ പ്രവചിച്ചതുപോലെ, ഹല്ലേലൂയ, ഒരു വലിയ തീ ആമേൻ ഇന്ത്യയെ പിടിക്കാൻ പോകുന്നു. ആമേൻ. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ഇന്ന് രാത്രിയിലും ഇവിടെ ഇങ്ങനെയുള്ള കൂട്ടത്തിലെ ഉണർവുകളൊക്കെ സംഭവിക്കുന്നത്. ആമേൻ. അപ്പം ഞങ്ങളും ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അകത്ത് കിട്ടുന്നൊരു വലിയ ബോധ്യമുണ്ട്. എന്തോ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മളിതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത എന്തോ ഒരു വലിയ സംഭവത്തിൻ്റെ തൊട്ടടുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഫ്രൈസല്ലോ, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിന്നുവരെ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ. നമ്മളിന്നുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മളിന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വലിയ സംഭവത്തിൻ്റെ തൊട്ടടുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് രാത്രിയിലായിരിക്കാം നമ്മൾ അങ്ങോട്ട് കയറുന്നത്, നാളെ ആയിരിക്കാം അങ്ങോട്ട് കയറുന്നത്, ഒന്നും ആർക്കും പറയാനൊക്കത്തില്ല. പക്ഷേ എന്തൊക്കെയോ ഇന്ന് ഈ ദിവസങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പറ്റുന്നില്ല. പ്രസംഗമൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ആമേ. കർത്താവ് പ്രസംഗിക്കാൻ അനുവദിക്കാതെ തന്നെ കർത്താവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആമേ. എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് അല്പം സമയം സംസാരിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ആമേൻ. എനിക്ക് ചേട്ടൻ, ആമേൻ, നിങ്ങളോട് ഗൗരവമുള്ള ഒന്നിൻ്റെ വിഷയങ്ങൾ നിങ്ങളോട് പറയണം. അങ്ങനത്തെ ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ ഏൽപ്പിച്ചു. ആമേൻ. അത് നിങ്ങളോട് പറയാനും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി സ്കൂൾ പാസ് വിളിച്ചപ്പോഴാണ് ഞാൻ വരണമെന്ന് തീരുമാനിച്ചത്. ആമേ. അങ്ങനത്തെ ദൂത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരത്തില്ലായിരുന്നു. ആമേ. ദൈവത്തിൻ്റെ ആത്മാവ് ആ ദൂതുകളെ നിങ്ങളെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ദൂതിനും കൂടെ ആമേൻ പറഞ്ഞ് ഈ ഉണർവിനകത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ അവസാനം വന്നപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, അഭിഷേകം പ്രാപിക്കുന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് നിലനിർത്തുന്ന ഒരു രീതിയിൽ വരുമ്പോഴാണ് നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് രാത്രിയിലും ആ നിലനിർത്തുന്ന ആ ഏറിയയെക്കുറിച്ച് ആമേൻ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേര് ഈ രാത്രി അല്പസമയം വചനം കേൾക്കാൻ തയ്യാറാണ്? കട്ടിയേറിയ അഭിഷേകങ്ങളെല്ലാം നിങ്ങളുടെ മേൽ വീഴട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അതിനു വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. വളരെ പരിചയമുള്ള വാക്യമാണ്. ആ വാക്യത്തിനകത്ത് നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചു തരാൻ. തിമോത്തിയോസിൻ്റെ ലേഖനം 2 തിമോത്തിയോസ് 4 വളരെ പരിചയമുള്ള വാക്യം. 2 തിമോത്തിയോസ് 4 7-8 വളരെ പരിചയമുള്ള വാക്യം. 2 തിമോത്തിയോസ് 4:7-8 ഞാൻ നല്ലപോർ പൊരുതു. ഞാൻ നല്ലപോർ പൊരുതി. ഓട്ടം തികച്ചു. വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതി. എല്ലാവരും പറഞ്ഞു, നല്ലപോർ പൊരുതി. ഓട്ടം തികച്ചു. പറഞ്ഞു, ഓട്ടം തികച്ചു. വളരെ പ്രധാനപ്പെട്ടൊരു പദമാണ്. നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ നമ്മൾ എത്തുക. ആമേൻ. ഒന്നും മിണ്ടുന്നില്ല. അതെന്തോറ്റ്? ആമേൻ. ഒരു സീസണിൽ പ്രയോജനപ്പെട്ട് അടുത്ത സീസണിൽ അപ്രത്യക്ഷമാകാനല്ല പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ മേലൊരു പകർച്ച പകരുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ നിങ്ങൾ തികയ്ക്കും. മിണ്ടുന്നില്ല. എത്ര പേർക്ക് താല്പര്യമുണ്ട് അങ്ങനെ? ഹല്ലേലൂയ. ഒന്നും നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിച്ച ഒരൊറ്റ സംഗതി പോലും കുറയ്ക്കാതെ നിങ്ങളത് ചെയ്ത് തീർക്കും. ആമേൻ.
അതിനു വേണ്ടി ഒരു ദൂതാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വളരെ ശാന്തമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളകത്തു കൂട്ടി ദൂത് വീഴണം. ആമേൻ. അതിന് നിങ്ങൾ ആമേൻ പറയാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനെ അത് 100 മടങ്ങായി വർദ്ധിച്ചു വരുന്ന അളവിൽ ദൈവത്തിൻ്റെ ആത്മാ നിങ്ങളെ കൊണ്ടുപോകും. ആമേൻ. ശ്രദ്ധിച്ചേ, ഒത്തിരി പേരെ അഭിഷേകത്തിൽ കത്തിയ, അഭിഷേകത്തിൽ നിൽക്കുന്ന 100 കണക്കിന് ആളുകളെ നമ്മുടെ ചുറ്റുപാടിലെല്ലാം നാം കാണുന്നുണ്ട്. ആമേൻ. സാധാരണമായ പകർച്ചകൾ നടക്കുന്ന, സാധാരണമായ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച 100 കണക്കിന് ആളുകളെ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ചില സീസൺ കഴിയുമ്പോൾ പലരും അപ്രത്യക്ഷമായി പോവുക ഉണ്ടെന്നില്ല. ഹല്ലേലൂയ. ഒരു സീസൺ കഴിയുമ്പോൾ പലരും അപ്രത്യക്ഷമായി പോകുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ, പൗലോസിൻ്റെ കാലഘട്ടത്തിൽ ഇറങ്ങിയ പലരെയും കുറിച്ചും വേദപുസ്തകത്തിൽ പൗലോസ് പറഞ്ഞു, ആമേൻ, അവരെന്നെ വിട്ടുപോയി, ലോകത്തെ സ്നേഹിച്ചു പോയി, പലരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി, പക്ഷെ ഞാൻ ഓട്ടം തികച്ചു. മിണ്ടുന്നില്ല. ഹലോ. നിന്റെ മുമ്പിലും പിറകിലും ഓടുന്ന 100 കണക്കിന് പേർ തോറ്റാലും, 1000 കണക്കിന് ആളുകൾ പരാജയപ്പെട്ടാലും, ഏതോ ഒരു പാട്ടുകാരൻ എവിടെയോ പാടുന്നത് പോലെ, കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം, അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രി ആരോ പറയും ഞാൻ ഓട്ടം തികച്ചു. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട് പ്രിയ? അങ്ങനെ ഒരു അഭിഷേകമാണ് ഇന്ന് രാത്രി ഈ തലമുറയുടെ മേൽ വീഴേണ്ടത്. ആമേ. ഈ തലമുറയ്ക്ക് വേണ്ടത് ആമൻ ആ നിലയിലൊരു അഭിഷേകത്തിൻ്റെ കൈമാറ്റമാണ്. ആമേ. ഞാൻ ഈ ദിവസങ്ങളിൽ എന്നെ എക്സൈറ്റഡ് ആക്കുന്നത്, ആമേൻ, ശ്രദ്ധിച്ച് കേൾക്ക്, എന്നെ എക്സൈറ്റഡ് ആക്കുന്നത് ഈ തലമുറയിൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന എൻ്റെ പ്രായത്തിലുള്ള ആരുടെയും ശുശ്രൂഷയിൽ ഞാൻ എക്സൈറ്റഡ് അല്ല. ആമേൻ. കാരണം ഒരു 30ഓ 35ഓ 40ഓ വർഷങ്ങൾ ഒരേപോലെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരാളാണ് ഇന്നും എൻ്റെ അകത്തുള്ള ആ ഒരു വലിയ ആവേശം എന്ന് പറയുന്നത്. ഉണ്ടെന്നില്ല. ഹല്ലേലൂയ. എന്താ പറ്റിയ എല്ലാവർക്കും? ഓ, എല്ലാവരുടെ അമ്മേനൊക്കെ പോയി. ഈ തലമുറയിൽ ഒത്തിരി ശുശ്രൂഷകൾ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. പലതിനകത്തും എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. കാരണം കുറെ കഴിയുമ്പോൾ ഇത് കത്തിക്കേറണം. അമ്മേ, ആ നിലകളിൽ എന്നെ എക്സൈറ്റഡ് ആക്കുന്ന കുറേ പേരിൽ ഒരാളാണ് അമ്മേൻ പാസ്റ്റർ എം വർഗീസ്. ആ നിലയിൽ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യനാണ്. ശ്രദ്ധിച്ചേ, ഇന്ന് രാവിലെ നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തെ വളരെ ഗൗരവത്തോടെ നിലനിർത്താൻ ഇന്ന് രാത്രി നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് രാത്രി തൊടാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? ഹല്ലേലൂയ. എന്നെ ഇന്ന് രാത്രി ഇങ്ങോട്ട് പിക്ക് വന്നിട്ടുണ്ട് സഹോദരനോട്. അദ്ദേഹം 3-4 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം പറഞ്ഞു. അന്ന് ഞാൻ 3-4 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ പാസ്റ്ററങ്ങൾ എനിക്കൊരു വലിയ കൊട്ട നിറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു തന്നു കിട്ടും. ആമേ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നീട് പലതവണ വന്നിട്ട് എനിക്കൊരു മിഠായി പോലും തന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് പറഞ്ഞതാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് മറുപടി, അന്ന് നിങ്ങൾ വന്നപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഇവിടുത്തെ ഗസ്റ്റ് ആയിരുന്നു, എന്നാൽ പിന്നീട് അച്ഛൻ ഗസ്റ്റ് അല്ല, ഞങ്ങളുടെ ആളായിട്ട് മാറി എന്ന് പറഞ്ഞു. ആമേ. ഞാൻ അതിനെ അങ്ങനെ തന്നെ എടുക്കുന്നു, ഞാൻ അതിനെ അങ്ങനെ തന്നെ എടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോടുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിലെ സ്നേഹത്തിൽ നിന്നും ഈ രാത്രി ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ പോവാം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി ഇതൊരു പ്രോഗ്രാമോ ആമേൻ അവൻ ഒന്നും അല്ല. എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ നിങ്ങളെ ഏറ്റവും ആഴത്തിൽ സ്നേഹിച്ചിട്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ പോവാം. ആമേ. അടുത്ത ആമൻ ഒരു മണിക്കൂർ നിങ്ങളുടെ മേൽ കട്ടിയേറി ആത്മപകർച്ചകൾ സംഭവിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ പുതപ്പുകൾ നിങ്ങളുടെ മേൽ വീഴട്ടെ. നിങ്ങളെ ആമൻ ഇന്ന് വരെ എത്തിയിട്ടില്ലാത്തൊരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകട്ടെ എന്നെല്ലാം ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ തുടങ്ങാം. ശ്രദ്ധിച്ചേ, കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ അമ്മ പറഞ്ഞൊരു കഥം, അഭിഷേകം, ശ്രദ്ധിച്ചേ, അഭിഷേകം നമ്മളൊരു ഉയർന്ന തലത്തിലെത്തിക്കും. അഭിഷേകം, ശ്രദ്ധിച്ച്, എൻ്റെ മേൽ സംഭവിക്കുന്ന ഒരു അഭിഷേകം എന്നെ ഒരു ഉയർന്ന തലത്തിലെത്തിക്കും. ആരും എത്താത്തൊരു തലത്തിൽ എന്നെ എത്തിക്കും. പക്ഷേ എന്നെ അഭിഷേകം കൊണ്ടെത്തിച്ച ആ തലത്തിൽ എനിക്ക് നിലനിൽക്കുന്നത് എൻ്റെ ക്യാരക്ടറാണ് ആ തലത്തിൽ എന്നെ നിലനിർത്തുന്നത്. മിണ്ടുന്നില്ല ആരും. ഓ സ്തോത്രം. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അഭിഷേകം, നിങ്ങളുടെ മേൽ സംഭവിക്കുന്ന ഈ അഭിഷേകം, നിങ്ങളുടെ മേലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തി കേരളത്തിൽ ബാംഗ്ലൂരിൽ ആരും എത്തിയിട്ടില്ലാത്തൊരു തലത്തിൽ നിങ്ങളെ എത്തിപ്പിക്കും. പക്ഷെ നിങ്ങളെത്തിയ തലത്തെ നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ അഭിഷേകമല്ല നിങ്ങളെ നിലനിർത്തുന്നത്, നിങ്ങളുടെ ക്യാരക്ടറാണ്. മിണ്ടുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ ഈ രാത്രി നിങ്ങൾ? ഹല്ലേലൂയ. 100 കണക്കിന് ആളുകളെ, ഹല്ലേലൂയ,
ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ സഭ ഒഴിവാക്കി വിട്ടു. അമ്മേ, പല രാജ്യങ്ങളിൽ ഈ തലമുറയിൽ ശുശ്രൂഷിക്കാൻ കടന്നുചെല്ലാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് അല്ല, 97-98 കാലഘട്ടങ്ങളിൽ വളരെ ബഹുമാനത്തോടെ ഞാൻ നോക്കി നിൽക്കുകയും ഒരു കൈവപ്പിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയും ചെയ്ത ഒരുപാട് ദൈവദാസന്മാരുടെ ലിസ്റ്റ് എൻ്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. ഇന്ന് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യം, അവരെ ഒഴിവാക്കുക. അവരുടെ ഫോൺ എടുക്കാറില്ല. അവരുടെ രാജ്യത്തിൽ വന്നെന്നറിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാറില്ല. സ്തോത്രം. എന്തു പറ്റി അമ്മേ? എന്നെയും പേടിപ്പിക്കുന്ന ഒരു സംഗതി, ഹല്ലേലൂയ, എവരൊക്കെ ശുശ്രൂഷ സ്ഥലത്താണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്, എന്നേക്കാൾ നിങ്ങളെക്കാൾ മുമ്പേ അഭിഷേകത്തിൻ്റെ കട്ടിയേറിയ പുതപ്പുകൾ വീണ ഒരു തലമുറ ഒഴിവാക്കപ്പെട്ട വേദികൾ ദൈവം എനിക്കും നിനക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്നത്. അടുത്തൊരു 20 കൊല്ലം കഴിയുമ്പോൾ, അല്ല, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ, ഇന്ന് റൈസൺ തോമസിന് കിട്ടുന്ന ബഹുമാനം, ഇന്ന് റൈസൺ തോമസിന് കിട്ടുന്ന അംഗീകാരം കിട്ടണമെങ്കിൽ ഞാൻ സൂക്ഷിക്കേണ്ട കുറെ ക്യാരക്ടറുകളെ കുറിച്ച് പരിശുദ്ധി അവനോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. മിണ്ടുന്നില്ല. കം ഓൺ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി ആത്മാവ് കട്ടിയേറിയ ഒരഭിഷേകത്തിന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓ, മലയാളി സമൂഹത്തിന് അമൻ എങ്ങും കൊതിക്കാൻ പറ്റാത്തതൊന്ന് ദൈവം നിങ്ങളുടെ മേൽ ഇട്ട് തന്നിട്ടുണ്ട്. എന്നാൽ ദൈവം നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്ന ഈ ആത്മമണ്ഡലത്തിൽ നിനക്ക് നിലനിർത്താൻ പറ്റുന്നൊരു സ്വഭാവ വിശേഷത ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു വാങ്ങിക്കുക. എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും ഇതിനു വേണ്ടി? ഇന്ന് രാത്രി ഒരഭിഷേകത്തിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, അഭിഷേകത്തിൽ നിലനിർത്തുന്ന ഒരു സ്വഭാവം എനിക്ക് തരണം. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. കഴിഞ്ഞൊരു മാസം മുഴുവൻ ഒത്തിരി സമയം ഈ വചനത്തിനകത്തിരുന്ന് ഞാൻ കരഞ്ഞു. ഒരുപാട് സമയം ഞാൻ ഈ വചനത്തിനു മുമ്പിൽ ഉടഞ്ഞുപോയി. ഹല്ലേലൂയ. നിന്നെ ഒഴിവാക്കരുത്, നിന്റെ മരണം വരെ നിന്നെ ആരും ഒഴിവാക്കരുത്. പ്രൈസ് ദ ലോർഡ്. മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. റൈസൺ തോമസിന്റെ ശുശ്രൂഷ കാലഘട്ടം എന്ന് പറയുന്നത് അവന്റെ കൊക്കിനകത്ത് ജീവനുള്ളതാണ്. അവന്റെ ശുശ്രൂഷ കാലഘട്ടം ഒഴിവാക്കുന്ന ഒരുപാട് തലമുറകൾക്ക് നടുവിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ നിന്നുകൊണ്ട് പറയുക, ഞാൻ ഓട്ടം തികച്ചു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ പറഞ്ഞ ദൂത് പറയുന്നത് പിടികിട്ടുന്നുണ്ട്? പ്രാർത്ഥിച്ചു, രാത്രി പ്രാർത്ഥിച്ചു. ആമേൻ. കർത്താവ് ഇന്ന് രാത്രി ആ നിലകളിൽ ഒരു അഭിഷേകത്തെ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാത്രിയിലും പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ അളവിന് യാതൊരു കട്ടിയും കാണത്തില്ല. പക്ഷെ അഭിഷേകം വളരെ ഗൗരവത്തോടെ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അമ്മ വിടും. ആമേൻ. ഈ രാത്രി ഒരു പകർച്ചയും ഒരു ശുശ്രൂഷയും നിന്റെ മേൽ ആമേൻ പകർന്നു കിട്ടിയാൽ ആമേൻ ജീവകാലം മുഴുവൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മ ഒഴിവാക്കാത്തതുപോലെ നിന്നെ നിർത്തുന്ന ഒരു സ്വഭാവത്തിന്റെ പകർച്ചയ്ക്കാ ആരെയൊക്കെയോ ഈ രാത്രി ദൈവാത്മാവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ ഇതൊന്നും എല്ലാവർക്കുമുള്ള ദൂതല്ല, ഇതൊക്കെ ഇന്ന് രാത്രി അമൻ ഉയർന്ന അളവിലേക്ക് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ദൂതാണ്. ചേർന്ന് ഈ രാത്രി ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ശക്തിയോട് ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഒന്നുകൂടെ പറഞ്ഞേ, അമൻ ഒന്ന് ഉറക്കെ പറഞ്ഞേ പറഞ്ഞേ, അഭിഷേകം എന്നെ ഉയർന്ന അളവിലെത്തിക്കും, എൻ്റെ സ്വഭാവം എന്നെ ഉയർന്ന അളവിൽ നിലനിർത്തും. ഒന്നുകൂടെ പറഞ്ഞേ, അഭിഷേകം എന്നെ ഉയരത്തിലെത്തിക്കും, എൻ്റെ സ്വഭാവം എന്നെ ഉയരത്തിൽ നിലനിർത്തും. ഓ സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, നിന്നെ ഉയർന്ന അളവിൽ നിനക്ക് എത്തണോ അതോ ഉയർന്ന അളവിൽ നിനക്ക് നിലനിൽക്കണോ? ഒത്തിരി പേർക്ക് എത്തിയാൽ മതി, നിലനിൽക്കണ്ട ആമേ. എന്നാൽ ഇന്ന് രാത്രി നിലനിൽക്കുന്ന ഒരു ആത്മപകർച്ചയ്ക്കായി രാത്രി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. എനിക്കറിയാം ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ആത്മാവ് കട്ടിയോടെ അതിനുള്ളൊരു പകർച്ചകൾ ഈ രാത്രി ഇട്ടു തരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ആത്മ നിറവിൽ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി അമ്മൻ അതുകൊണ്ട് ആ വചനത്തെ നിങ്ങൾക്കൊന്ന് തൊട്ടു തരാൻ അമ്മൻ ദൈവത്തിന്റെ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കാം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഹല്ലേലൂയ ബെന്നിഹിന്റെ അഭിഷേകമല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം പാസ്റ്റർ ക്രിസ്റ്റിന്റെ അഭിഷേകമല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം റെയ്നാൾഡ് ബോങ്കയുടെ അഭിഷേകമല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം യേശു ക്രിസ്തുവിന്റെ അഭിഷേകമാണ്.
യേശു ക്രിസ്തുവിന്റെ അഭിഷേകമാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ആമേൻ. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവാണ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം, നിന്റെ സാധ്യത പാസ്റ്റർ ക്രിസ്തുവിന്റെ സാധ്യതയല്ല, നിന്റെ സാധ്യത പാസ്റ്റർ ബെന്നിഹിന്റെ സാധ്യതയല്ല, നിന്റെ സാധ്യത റെയ്നൽഡ് ബോങ്കിന്റെ സാധ്യതയല്ല, യേശു ക്രിസ്തുവിന്റെ സാധ്യതകളാണ് ഈ രാത്രി നിങ്ങളുടെ സാധ്യതകൾ. എത്ര പേർക്ക് ഈ രാത്രി പറഞ്ഞ് ദൂത് പിടികിട്ടുന്നുണ്ട്? ആ സാധ്യതകളാണ് ദൈവാത്മാവ് നിനക്ക് തുറന്നു തരാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമ ഞാൻ വീണ്ടും ആമേ കഴിഞ്ഞ പദം ആമേ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞൊരു പദത്തെ ഒന്നുകൂടെ തൊട്ടിട്ട് ഞാൻ വേഗത്തിലൂടെ ഒന്ന് മാറിക്കോളാം. ആമേ ആമേൻ. പത്രോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ, പത്രോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ, ആമേ ആമേൻ. യേശു എപ്പോഴൊക്കെ ഓട്ടർകോൾ കൊടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം യേശുവിൻ്റെ ആമേൻ കയ്യിൽ നിന്ന് ഒരു കൈവപ്പ് പ്രാപിച്ചാളാ പത്രോസ്. എപ്പോഴെല്ലാം യേശു ഓട്ടർകോൾ കൊടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം യേശുവിൻ്റെ കയ്യിൽ നിന്ന് പത്രോസ് കൈവപ്പിച്ചിട്ടുണ്ട്. ആമേ ആമേൻ. എന്നാൽ ഇത്രയും കൈവപ്പുകളൊക്കെ കിട്ടിയിട്ടും പത്രോസ് ഇപ്പം നിൽക്കുന്ന എവിടാന്നറിയാം മക്കളെ? ഹല്ലേലൂയ. തിബര്യോസിൻ്റെ കരയിൽ കിടന്നുകൊണ്ട് പത്രോസ് പറയുക, എനിക്ക് യേശുവിനെ അറിയത്തില്ല. ആമേ. അപ്പൊ കിട്ടിയ കൈവപ്പുകളല്ലായിരുന്നു പ്രത്യേകത. ആമേൻ. ആ കൈവപ്പുകളെ നിലനിർത്തുന്ന ഒരു സ്വഭാവം പത്രോസിന്റെ മേൽ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ആമേ. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ കൈവപ്പുകളെല്ലാം അവന്റെ മേൽ ഇട്ടുകൊടുത്ത ഒരു വലിയ അഭിഷേകം അവന്റെ അകത്ത് കെട്ടിക്കിടക്കുകയാണ്, അവന്റെ അകത്ത് കെട്ടിക്കിടക്കുകയാണ്. ആമേ. എന്നാൽ ഇന്ന് രാത്രി എപ്പോഴാണ് ആ ശുശ്രൂഷകൾ വെളിപ്പെടുന്നത് എന്നോട് ചോദിച്ചാൽ, ആമേൻ, ഒരു സുപ്രഭാതത്തിൽ ആരും കൈവെക്കാതെ, ഒരു സുപ്രഭാതത്തിൽ ആരും പ്രത്യേകിച്ച് ഒരു പവർ കോൺഫറൻസ് നടത്താതെ പത്രോസിന്റെ ശുശ്രൂഷകൾ മുഴുവൻ പുറത്തു വന്നു. ആമേ. ആ പേടി ആമേ പേടി ആമേ പേടിക്കാരനായ പത്രോസിനെ നോക്കിക്കൊണ്ട് ലോകം വിളിച്ചു പറഞ്ഞു, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവനെന്ന് ലോകം വിളിച്ചു പറഞ്ഞു. ആമേ. എന്താ പത്രോസെ സംഭവിച്ചത്? ഒരു പുതിയ കൈവപ്പ് നിനക്ക് കിട്ടിയോ? പത്രോസ് പറയും, പുതിയ കൈവപ്പൊന്നും കിട്ടിയില്ല. പത്രോസിന്റെ ലേഖനത്തിൽ അവനിങ്ങനെ പറഞ്ഞു, ഞാനവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയായി തീർന്നു. ആമേ. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയായപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ അഭിഷേകം ആ അളവിൽ അവനെ കൊണ്ട് ശുശ്രൂഷിപ്പിച്ചു. ആമേ. ഈ രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ മുഴുവൻ റിസൾട്ടുകളും ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഈ രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി ഈ രാത്രി ജനം പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൂതൻ എല്ലാവരും കൈയടിക്കത്തില്ല. കാര്യം ഈ ദൂതൻ എല്ലാവരും, നമ്മൾ നേരത്തെ പറയുന്ന പോലെ എല്ലാവരും അങ്ങ് ചാടത്തില്ല. പക്ഷെ ഈ ദൂതന് ആമേൻ പറഞ്ഞ് ഈ സീസണിൽ നമ്മൾ മുമ്പോട്ട് കയറി പോകാവും. ആമേ. ഈ ആമേൻ ഈ ഈ സീസണിൽ ഈ ദൂതനോട് ആമേൻ പറഞ്ഞിട്ട് നമ്മൾ കയറി പോകാം. എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ചേർന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ഉയർന്ന തലത്തിൽ സഞ്ചരിക്കാനാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഞാൻ ഈ വാർത്തകളെല്ലാം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവദാസനെ, ആമേൻ, പൗലോസിന്റെ വെളിപ്പാടുകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പൗലോസിനെ കുറിച്ച് പ്രസംഗിക്കാനും ഇഷ്ടമാണ്. പൗലോസിന്റെ വെളിപ്പാടൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നത് കേട്ട നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന ഒരു പൗലോസിന്റെ വെളിപ്പാട് പ്രസംഗിക്കും. പക്ഷേ ഈ വെളിപ്പാടുകളെല്ലാം സ്വീകരിക്കാനും ഈ വെളിപ്പാടിന്റെ തലത്തിൽ നിൽക്കാനും പൗലോസ് ആമേൻ സൂക്ഷിച്ച ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഉണ്ടെന്നില്ല? ഓ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും പൗലോസിന്റെ പ്രസംഗം പ്രസംഗിക്കും. ആമേ. എല്ലാവരും പൗലോസിന്റെ വെളിപ്പാട് പറയും. ആമേ. ഞാനൊക്കെ പൗലോസിന്റെ വെളിപ്പാടൊക്കെ പ്രസംഗിച്ച് ഒത്തിരി ആമേ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുന്നത് പൗലോസിന്റെ വെളിപ്പാടൊന്നും അല്ല, ഈ വെളിപ്പാടിനകത്ത് ഈ മനുഷ്യൻ എത്താൻ വേണ്ടി ആ മനുഷ്യൻ സൂക്ഷിച്ച ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. സ്തോത്രം. വിഷയമൊക്കെ തണുത്തം തോന്നല്ലോ എല്ലാവരുടെയും. ഇന്ന് രാത്രിയിൽ വന്ന് ഒത്തിരി കത്താന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒക്കെ വന്നത് കത്താൻ പോവാ നമ്മൾ. ആമേ. പക്ഷെ എൻ്റെ ആഗ്രഹം ആ കത്തൽ നിങ്ങളുടെ അകത്ത് കിടക്കണം പ്രിയപ്പെട്ടവരെ. ആ കത്തലിനകത്ത് നിങ്ങൾ നിലനിൽക്കണം. അതിനുവേണ്ടി ഇന്ന് രാത്രി ഞാൻ ഇതുകൊണ്ട് പറയുന്നത്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ആമേൻ. ഞാൻ ഈ ചിന്തകളൊക്കെ ചിന്തിക്കുമ്പോൾ വരെ മനസ്സിനകത്ത് പെട്ടെന്ന് ഒരു പേപ്പറിൻ്റെ ന്യൂസൊക്കെ വായിച്ചു. ആമേ. ഈ ഇന്ത്യ ആമേ ചന്ദ്രനിലേക്കൊക്കെ വിടുന്ന ആ പേടകത്തിൻ്റെ ചൊവ്വയിലൊക്കെ അങ്ങോട്ട് വിടാൻ പോകുന്ന എന്തോ ആ സംഭവത്തിൻ്റെ കാര്യമൊക്കെ വായിച്ചപ്പോൾ ഏകദേശം 1600 കോടി രൂപയാണ് എൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രശ്നം, ഇന്ത്യക്ക് ഈ ഇന്ധനമുണ്ട്, മേളിലെത്തിക്കാനുള്ള ഇന്ധനമുണ്ട്, പക്ഷെ ചൊവ്വയിൽ ഓടിക്കാനുള്ള വണ്ടി നമുക്കില്ല. മിണ്ടുന്നില്ല. മേളിലെത്തിക്കാനുള്ള ഇന്ധനം നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞ ഏവലെ നമ്മുടെ ഈ 407 ട്രക്ക് പോലെ ഒരു ബസ്, ഓൾവോ ബസ്സിൻ്റെ അത്രയേ ഉള്ളൂ. ആ വണ്ടി ചൊവ്വയിൽ ഓടേണ്ട ബസ് അത്രയേ ഉള്ളൂ. ആമേ. ആ ചൊവ്വയിൽ ഓടേണ്ട ബസ് ഇവിടുത്തെ അങ്ങേറ്റം പോയ 50 കോടി കൂടുതൽ ബസ്സൊന്നും ഇവിടില്ല. പക്ഷേ ആ ചൊവ്വയിൽ ഓടേണ്ട ബസ്സിന് ഏകദേശം 800 കോടി രൂപയാണ്. ഉണ്ടെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? വേറെ അറ്റ്മോസ്ഫിയറിൽ ഓടേണ്ട വണ്ടിയാത്. മിണ്ടുന്നില്ല. ഓ, പിടി കിട്ടിയൊന്നും എനിക്ക് അറിയത്തില്ല. ഇവിടെ ഓടുന്ന സാധനം കൊണ്ട് അവിടെ ഓടത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളെ. ആമേ. നിന്റെ ലോക്കൽ ടയറൊന്നും അവിടെ ഓടത്തില്ലെന്നാണ് ഞാനീ പറയുന്നത്. നിന്റെ ലോക്കൽ ഇന്ധന ടാങ്കും കൊണ്ടൊന്നും അവിടെ ഓടാൻ ഒക്കത്തില്ല. ഇന്ത്യക്കാരൻ്റെ കൈ ഇന്ധനമുണ്ട്, ഏത് ഗ്രഹത്തിലവൻ എത്തിക്കും. ആമേ. ഓ സ്തോത്രം.
പക്ഷെ എത്തിയ ഗ്രഹത്തിൽ നിനക്ക് ചലിക്കാൻ പറ്റുന്ന പ്രൈസ് ദി ലോർഡ് മിണ്ടുന്നില്ല. ആരെങ്കിലും ഉണ്ടോ ഈ രാത്രി? ഒരു ഉയർന്ന അഭിഷേകത്തിൽ ദൈവം നിന്നെ എത്തിക്കും. ആ അഭിഷേകത്തിനകത്ത് മൂവ് ചെയ്യുന്നൊരു ദൈവ പ്രവർത്തിക്ക. വാ, ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു ദൈവത്തിൻ്റെ ഗ്ലോറി ഞാൻ അനുഭവിക്കുന്നു. വിശ്വസിക്കാമെങ്കിൽ രാത്രി വിശ്വസിക്കുക. ഇന്ത്യയിലെ ആരും ചെന്നിട്ടില്ലാത്ത സ്ഥലത്ത് ചെല്ലാനല്ല, ആരുടെ മേൽ പകർന്നിട്ടില്ലാത്ത അഭിഷേകം പകരപ്പെടാനല്ല, ആ പകരപ്പെട്ട അഭിഷേകത്തെ പ്രയോജനപ്പെടുത്തുന്ന ആമേ ഒരു സ്വഭാവത്തിൻ്റെ അഭിഷേകം ഈ രാത്രി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. തോറ്റുപോയ നൂറുകണക്കിന് ആളുകളുടെ നടുവിൽ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി. ആമേൻ. ഇന്ന് രാത്രി പൗലോസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, പൗലോസിൻ്റെ അകത്ത് വ്യാപരിച്ച ആ സ്വഭാവത്തെക്കുറിച്ചാണ് ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. വായിക്കാം ഈ രാത്രി ചിന്തകൾക്കായി. ആമേൻ. തെസ്സലോനിക്കയ ലേഖനത്തിൽ നിന്ന് പൗലോസിൻ്റെ കുറേ സ്വഭാവങ്ങൾ, ഈ മനുഷ്യൻ സൂക്ഷിച്ച അഭിഷേകത്തിൻ്റെ ഒരു ഉയർന്ന തളത്തിൽ ആ മനുഷ്യൻ നിന്നപ്പോൾ ആ മനുഷ്യൻ സൂക്ഷിച്ച സ്വഭാവങ്ങളെക്കുറിച്ച് ഈ രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര പേർ കേൾക്കാൻ താല്പര്യമുണ്ട്? ഇന്ന് രാത്രി ഇവിടെ കൂരിയിരിക്കുന്നത് ആവശ്യക്കാരല്ല, അത്യാവശ്യക്കാരാണ്. ഇന്ന് രാത്രി ഇവിടെ സാധാരണ വിശ്വാസി ഗ്രേഡിലുള്ള ആരും ഇവിടെ ഇരിപ്പില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാം ഒരു മിഷണറി ലെവലിലുള്ള ആളുകളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ആമേ. എല്ലാവരുടെ മേലും അഭിഷേകമുണ്ട്. അഭിഷേകത്തെ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുന്ന ആളുകൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ആമേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ഫാസ്റ്റിംഗ് പ്രയറോ അങ്ങനൊന്നും അല്ല, ഒരു മിഷണറി കോൺഫറൻസിൽ പ്രസംഗിക്കുന്ന പോലെ ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ പോവുക. ആമേ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേ. ആമേ. കുറെ ലീഡേഴ്സിനോട് സംസാരിക്കുന്ന പോലെ ഈ രാത്രി ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോവുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ ഒരു അഭിഷേകത്തെ സൂക്ഷിക്കുന്ന ക്യാരക്ടർ. ആമേൻ. അതിനെക്കുറിച്ച് രാത്രി തോടാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞിരിക്കുന്നത്. പൗലോസിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പൗലോസ് ഏറ്റവും അധികം ശുശ്രൂഷിച്ചതും പൗലോസ് ഏറ്റവും അധികം ആഗ്രഹിച്ചതും അങ്ങനെ ഒരു ക്യാരക്ടറിനകത്ത് നിൽക്കാൻ വേണ്ടിയായിരുന്നു. ആമേൻ. പ്രത്യേകിച്ച് തിമോത്തിയോസിനൊക്കെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ, പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു പദമുണ്ട്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. എന്താ എന്താ എന്താ? ആരുടെ മനുഷ്യൻ? ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന് പറഞ്ഞാൽ അകത്ത് അകത്ത് ദൈവത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പറഞ്ഞ ദൈവത്തിൻ്റെ മനുഷ്യൻ. പറഞ്ഞേ ഏമ്പലെ, ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നൊക്കെ പദവി എന്നൊക്കെ പറഞ്ഞാൽ ഈ വിളിയൊക്കെ എവിടെ കിട്ടിയെന്ന് ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം വീഴുന്നതിന് മുമ്പ് ആദമനെ വിളിച്ചൊരു വിളിയാ ദൈവത്തിൻ്റെ മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? ആദമിൻ്റെ ഒക്കെ വീഴ്ചയ്ക്ക് മുമ്പ് മനുഷ്യൻ അദ്ദേഹം വിളിച്ച പേരാ ദൈവത്തിൻ്റെ മനുഷ്യൻ. ഉണ്ടോ? കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇന്നും കിടക്കുന്ന സ്വപ്നം ഒരു പാസ്റ്ററോ ഒരു പ്രവാചകനോ ഒരു അപ്പോസ്തലനോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ ഒന്നും അല്ല ദൈവം. ഇതിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഇന്നും കിടക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദമിനെ നിർത്തിയതുപോലെ ആമേ ഈ ഭൂമിയുടെ മേൽ സകലത്തിൻ്റെ മേൽ വാണുകൊണ്ട് നിൽക്കുന്ന ഒരു തലമുറയാണ് ഇന്നും ദൈവഹൃദയത്തിനകത്ത് കിടക്കുന്ന ദൈവത്തിൻ്റെ സ്വപ്നം. ഹല്ലേലൂയ. ലേഖനങ്ങളും അധ്യായങ്ങളും സുവിശേഷങ്ങളും എല്ലാം കഴിഞ്ഞ് തിമോത്തിയോസ് എന്നൊരു ചെറുപ്പക്കാരനെ ദൈവാത്മാവ് ആ പേര് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുക, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ആമേ. ഈ രാത്രി ഏതൊക്കെയോ ദൈവത്തിന്റെ മനുഷ്യന്മാരെ ഇന്ത്യൻ സഭ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. ആമേ. ഹല്ലേലൂയ. ഇന്ന് വരെ വിളിച്ചിട്ടില്ലാത്ത അഡ്രസ്സുകളുമായി ദൈവത്തിന്റെ ആത്മാവ് ചില ദൈവ മനുഷ്യന്മാരെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. മായമില്ലാത്ത ദൈവത്തിന്റെ മനുഷ്യന്മാർ ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. പറന്ന് പടി കിട്ടും തോന്നുന്നു. ആമേ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെയാ ദൂത് പറയാം, ഒരു ഓറഞ്ചിൽ നിന്നും ആമേൻ ഓറഞ്ചിന്റെ ജ്യൂസ് മായം കലര അതെടുത്തെടുക്കുന്ന പോലെ ദൈവത്തിന്റെ സത്ത് അകത്തേക്ക് സ്വീകരിച്ച് ദൈവത്തിന്റെ അഭിഷേകം അകത്തേക്ക് സ്വീകരിച്ച് മായം കലരാത്ത ദൈവത്തിന്റെ മനുഷ്യന്മാർ. ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഈ രാത്രിയിലും ആരെയൊക്കെ ദൈവാത്മാവ് വിളിക്കുന്നു, ആമേൻ, ഈ ലോകത്തിന്റെ അഴുക്ക് പിടിക്കാത്ത ലോകത്തിന്റെ മായമകത്ത് കയറാത്ത പ്രാപിക്കാമെങ്കിൽ രാത്രി പ്രാപിച്ചോ. ഇന്ന് രാത്രി ദൈവം ചിലതിനെ അഡ്രസ് ചെയ്യട്ടെ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി ഈ ദൂതനെ പ്രാപിക്കാൻ തയ്യാറാണെന്ന് എനിക്കറിയത്തില്ല. ഈ രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ ഈ പട്ടണത്തിൽ പരിചയപ്പെടുത്തണം, ദൈവത്തിന്റെ മനുഷ്യൻ എന്ന അഡ്രസ്സിൽ. സ്തോത്രം 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 സ്തോത്രം. ചേർന്ന് അല്പസമയം വായകൾ തുറന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്പസമയം ആ കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. അകത്ത് മായമില്ലാത്ത മാലിന്യം കേറാത്ത അഴുക്കകത്ത് പിടിക്കാത്ത ഒരു തലമുറ. ജീസസ് ജീസസ്.
ഇന്ന് രാത്രി എനിക്ക് ഈ ദൂത് നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. മറ്റൊരു തലമുറയോട് ഇന്ന് രാത്രി എനിക്ക് ഈ ദൂത് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ഈ ദൂത് നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹേബലെ, കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ മാലിന്യങ്ങളില്ലാത്ത റോയി, കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ മാലിന്യങ്ങളില്ലാത്ത, കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ അഴുക്കകത്ത് പിടിക്കാത്ത, പലതും വിട്ടോടി പലതിനും കൈകൊടുക്കാത്ത ദൈവത്തിന്റെ മനുഷ്യന്മാരായി തീരാൻ. ഹല്ലേലൂയ. മിണ്ടുന്നില്ല. ആമേൻ. പല കുപ്പിയുടെയും പുറത്തെഴുതി വെച്ചിട്ടുണ്ട്, മായം കലരത്തില്ലെന്ന്. ഇന്ന് രാത്രി ലോകത്തിന്റെ മായം കയറി അഴുക്കാകാത്തൊരു തലമുറയാണ് നീ എങ്കിൽ ഈ രാത്രി ആത്മാവ് പ്രവചിക്കുന്നു, നിങ്ങൾ പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ റിസൾട്ട് ഇന്ത്യൻ സഭ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ റിസൾട്ട് ആരാ ഈ രാത്രി പ്രാപിക്കുന്നത്? രോഗശാന്തിയുടെ പ്രാർത്ഥനയല്ലത്, ഇതൊരു അഭിഷേകത്തിന്റെ പ്രാർത്ഥനയല്ല. ഇന്ന് രാത്രി മായമകത്ത് കയറാത്ത ദൈവത്തിന്റെ മനുഷ്യന്മാരെ ഈ പട്ടണത്തിൽ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. എന്റെ കൂടെ നിങ്ങളുണ്ടോ? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. സ്വർഗം നിന്നെ വിളിക്കാനിരിക്കുന്ന പേരതാ, സ്വർഗം നിന്നെ അഡ്രസ് ചെയ്യാനിരിക്കുന്ന പേരതാ. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ എന്ന പേരിൽ ദൈവത്തിന് അഡ്രസ് ചെയ്യുന്നതിനേക്കാൾ, ഒരു അപ്പോസ്തലൻ എന്ന പേരിൽ ദൈവത്തിന് അഡ്രസ് ചെയ്യുന്നതിനേക്കാൾ, ആമേൻ. ഏദൻ തോട്ടത്തിൽ ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു പദമുണ്ട്, വാ നമുക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ നമുക്കൊരുത്തരെ സൃഷ്ടിക്കാം. മായമൊട്ടുമില്ലാതെ നമ്മുടെ സാദൃശ്യത്തിൽ, മായമൊട്ടും കലരാതെ നമ്മുടെ സ്വരൂപത്തിൽ അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ എന്റെ വായിലെ ശ്വാസ. കാലപ്പഴക്കത്തിൽ എവിടെയൊക്കെയോ മനുഷ്യവർഗം പൊള്യൂട്ടഡ് ആയി പോയപ്പോൾ, കാലപ്പഴക്കത്തിൽ എവിടെയൊക്കെയോ ഹല്ലേലൂയ ശുശ്രൂഷ വൃന്ദം അവൻ അഴുക്കിനകത്തായി പോയപ്പോൾ അവർ പ്രാപിച്ച അഭിഷേകത്തിന്റെ പ്രകടനങ്ങൾ മാത്രം ഒതുങ്ങി റിസൾട്ടുകൾ ഇല്ലാതെ പോയപ്പോൾ, ഇതാ അടുത്തൊരു ഉണർവിന് ദൈവം തയ്യാറെടുക്കുന്നു. അത് ദൈവത്തിന്റെ മനുഷ്യന്മാരെ വെച്ചുകൊണ്ടുള്ള. Come on. അരയ്ക്കോ ദൈവാത്മാവ് രാത്രി തൊടുന്നുണ്ട്. ഇന്ത്യ അടുത്തൊരു ഉണർവ് കാണും. ഇന്ത്യ അടുത്തൊരു അമൻ വലിയ ദൈവ പ്രവൃത്തി കാണും. അത് ദൈവത്തിന്റെ മനുഷ്യന്മാരായിരിക്കാം ഉണർവ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച്, ഇതിനകത്ത് ആരൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്, ആരൊക്കെ ഇന്ന് രാത്രി ഒരു നിലവിളി ഇന്ന് രാത്രി ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഈ അർദ്ധരാത്രിക്ക് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് നിന്റെ പ്രമോഷന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല. ഈ അർദ്ധരാത്രിക്ക് ഉറക്കമൊഴിച്ച് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കാനല്ല. ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു വരേണ്ട ഒരു ദൗത്യത്തിന് വേണ്ടി. ആമേൻ. ഉടല ശന്തലാറിയാന്തരാ ബാബ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ഹല്ലേലൂയ. തെസലോനിക്കൽ ലേഖനത്തിൽ നിന്ന് ചില ചിന്തകളോട് വളരെ പെട്ടെന്ന് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ വേഗത്തിൽ ആ ചിന്തകൾ, ഒത്തിരി കാര്യങ്ങൾ പറയണം. ആമേൻ. പിന്നീടപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ ബാക്കി ഞാൻ സംസാരിച്ചോളാം. തെസലോനിക്കൽ ലേഖനം 1 തെസലോനിക്കർ 2 അധ്യായം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാൻ നല്ലതായിരിക്കും. 1 തെസലോനിക്കർ 2 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ സ്വഭാവങ്ങളിലും പൗലോസിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ദീർഘനാളുകൾ അവൻ പുലർത്തിയ അവൻ്റെ ക്യാരക്ടർ മിണ്ടുന്നില്ല, അവൻ്റെ മിനിസ്ട്രിയുടെ എത്തിക്സ്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നമുക്കൊന്ന് കേട്ട് ആമേൻ പറഞ്ഞിട്ട് പോവാ. ഹല്ലേലൂയ. ആരാ വായിക്കുന്നത്? വായിച്ചോ. സഹോദരന്മാരെ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ തന്നെ അറിയുന്നല്ലോ. വായിച്ചോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ശ്രദ്ധിച്ചതിനകത്ത് 1-ാമത്തെ പദം മലയാളത്തെ അങ്ങനെ തന്നെ ഞാൻ അങ്ങ് വ്യാഖ്യാനിക്കുക. ഞങ്ങളുടെ സുവിശേഷം ചുമ്മാ സുവിശേഷം അല്ല. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ ചെയ്തതല്ല. നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളെ എന്തെല്ലാം എന്താ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ പ്രസംഗത്തിന് വേണ്ടി ഞങ്ങളൊരു പോരാട്ടം കഴിച്ചിരുന്നു. മിണ്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പോരാടി പ്രസംഗിച്ചു, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഉള്ളത് പ്രസംഗിച്ചു. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഹലോ, ഞാൻ പറഞ്ഞല്ലോ വലിയ വിപ്ലവമൊന്നും രാത്രി സംഭവിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് സംഭവിച്ച വിപ്ലവങ്ങളെ നിലനിർത്താൻ
ഇന്ന് രാത്രി ദൂതന് ഒത്തിരി ആവശ്യമുണ്ട്. ഇന്ന് രാത്രി പലരെയും ദൈവത്തിൻ്റെ ആത്മാവ് ഒഴിവാക്കിയത്, പലരെയും പരിശുദ്ധ ആത്മാവിൽ നിർത്തിയ ചില മണ്ഡലങ്ങൾ കഴിഞ്ഞ് പലരെയും ദൈവാത്മാവ് ഒഴിവാക്കിയത്, പ്രസംഗം ഒരു തട്ടിൽ, ജീവിതം മറ്റൊരു തട്ടിൽ. മിണ്ടുന്നില്ല. പൗലോസ് പറയുന്നു, ഞാൻ എന്ത് പ്രസംഗിച്ചോ ആ പ്രസംഗത്തിനു വേണ്ടി ഞാൻ പോരാട്ടം കഴിച്ചു. അമ്മേ അമ്മേ, ഞാൻ വിശുദ്ധിക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി ഒരു പോരാട്ടം എൻ്റെ അകത്ത് നടന്നുകൊണ്ടിരുന്നു. മിണ്ടുന്നില്ല. ഞാൻ പട്ടിണിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പലവട്ടം പട്ടിണി ഞാൻ കിടന്നിട്ടാണ് ഞാൻ ആ പട്ടിണി പ്രസംഗിച്ചേ. മിണ്ടുന്നില്ല. ഓ, ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ദീർഘ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ പോരാടിയിട്ടാണ് ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിച്ചേ. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ഒരു തലമുറ ആവശ്യമുണ്ട്. ആമേൻ. പ്രസംഗ പീഠത്തിൽ നിൽക്കുന്നതിന് മുമ്പേ ജീവിതത്തിന്റെ ഏടുകൾക്കകത്തൂടെ വെളിപ്പെട്ടു വന്ന പ്രസംഗങ്ങളുമായി ആരെന്ന് രാത്രി ദൂത് പ്രസംഗിക്കുന്ന വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഏതോ കമന്ററികളിൽ നിന്നും വെളിപ്പെട്ട സന്ദേശങ്ങളല്ല നിന്റെ വേദികളിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ടുനിർത്തുന്നത്. ഏതോ പുസ്തകങ്ങളിൽ നിന്നും തപ്പിയെടുത്ത ദൂത് പറയാനല്ല അടുത്തൊരു സീസണിൽ ദൈവത്തിന്റെ ആത്മാവ് നാളെ വേണ്ടത്. അടുത്ത കുറെ ദിവസങ്ങൾ ദൈവാത്മാവ് നിന്നെ നടത്തി പോരാടി നിന്നെ ജയിപ്പിക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ച് പ്രസംഗിക്കാൻ ദൈവാത്മാവിനെ രാത്രി ആളുകളെ ആവശ്യമുണ്ടെന്ന് ആ ഭക്തന്റെ ജീവിതത്തിൽ പ്രസംഗവേദിയിൽ നിൽക്കുമ്പോഴെല്ലാം അവനെ തിരിച്ചു ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ പ്രസംഗത്തിന് വേണ്ടി ജീവിക്കാൻ ഒരു ആവേശം. ഇന്ന് രാത്രി ഈ ദൂതന് കൈയടിക്കാൻ ഈ തലമുറയ്ക്ക് പറ്റണോ? ആന്റി മിണ്ടുന്നില്ല. പ്രകടനങ്ങൾ കാണിച്ച പല ദൈവദാസന്മാരോടും അടുത്ത് ചെന്നപ്പോ സുനിൽ പാസ്റ്റർ എല്ലാവർക്കും മനസ്സിലായി ഇത് പ്രകടനമേ ഉള്ളൊന്ന്. മിണ്ടുന്നില്ല. എന്താ പറ്റി? എന്നെങ്കിലും ഒന്നിങ്ങനെ ചാടിയിരിക്കാനല്ലോ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ അഭിഷേകത്തെ പകർന്നത്. ഈ രാത്രി പകരപ്പെട്ട അഭിഷേകത്തിന്റെ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ, ഈ ചാട്ടം ഒറിജിനലാണെന്ന് ദൈവാത്മ മനസ്സിലാകണമെങ്കിൽ, മിണ്ടുന്നില്ല. അതുപോലെ നിന്നെ അടുക്കും തോറും, നിന്നെ അറിയും തോറും, നിന്നെ അറിയും തോറും, നിന്നെ അറിയും തോറും നിന്നെ അധികം സ്നേഹിക്കാൻ എനിക്ക് പറ്റട്ടെ. വേദികളിൽ നിൽക്കുന്ന റൈസൺ തോമസിനെ അല്ലേ, റൈസൺ തോമസിനെ വ്യക്തിപരമായി നിങ്ങൾ അറിയും തോറും അറിയും തോറും അറിയും തോറും എന്നോടുള്ള ബഹുമാനം നിങ്ങൾക്ക് കൂടി കൂടി വരട്ടെ. അമ്മേൻ. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിച്ചാൽ മതി. ശുശ്രൂഷകളെ മാത്രം സ്നേഹിക്കുന്ന ഒരു തലമുറയ്ക്ക് ഞാൻ എഴുതി വെച്ചു തരാം, നിങ്ങൾക്ക് ഉണർവിനകത്ത് യാതൊരു പങ്കും കാണത്തില്ല. ശുശ്രൂഷ മാത്രമല്ല ഉണർവെന്ന് പറയുന്നത്, അത് ജീവിതത്തിനകത്തുനിന്ന് വെളിപ്പെട്ടു വരുന്ന ഒന്നാണ്. ആമേൻ. ഈ രാത്രി തന്റെ ഇടത്തോടെ അഭിഷേകൻ പറയുകയാണ്, ഞാൻ പ്രസംഗിച്ചത് എന്റെ ജീവിതത്തിൽ പോരാടി പ്രസംഗിക്കുന്ന പ്രാർത്ഥിച്ചേ പ്രിയോരെ. നമുക്കൊന്നും ഇട്ട് കൂട്ടണ്ട ആമേ, നമുക്കൊന്നും കൈ നിടണ്ടെന്ന് രാത്രി. സ്വത്രം പോയി. ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ഇന്ന് രാത്രി ഇട്ട് പറയണ്ട. ഹല്ലേലൂയ. സ്വത്രം എന്ത് പറയുന്നു, എന്ത് പറ്റി എല്ലാവർക്കും? ആമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഈ രാത്രി ദൂതൻ ആമേൻ പറയും? പറഞ്ഞ് പോരാടി പ്രസംഗിക്കണം, പോരാടി ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഒരാഴ്ച ആമേൻ 10 മിനിറ്റ് പ്രസംഗിക്കാൻ ഒരു അവസരം നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഉണർവ് ലഭിച്ചാൽ ആമേൻ, ഏതെങ്കിലും ഒരു പ്രസംഗം കോപ്പി അടിക്കാനല്ല ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അവസരങ്ങൾ തരുന്നത്. ആ ആഴ്ചകളിൽ നീ വിജയിച്ച കുറെ മണ്ഡലങ്ങൾ ആമേൻ, ആ ആഴ്ചകളിൽ നീ പോരാടി ജയിച്ച കുറെ അനുഭവങ്ങൾ മിണ്ടുന്നില്ല, ആ ആഴ്ചകളിൽ ദൈവാത്മാവ് നിന്നെ ജയിപ്പിച്ചു നിർത്തിയ കുറെ അനുഭവങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി വിശ്വസിക്ക്. ഈ രാത്രി നീ ആ ദൂതിനെ തൊട്ട് കഴിയുമ്പോൾ ആ ജനത്തിന്റെ മേലും ഈ രാത്രി അത് വിജയമായി വെളിപ്പെടുത്തക്ക വണ്ണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഈ രാത്രി ഹല്ലേലൂയ പറയും? സ്തോത്രം. ഓ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സമയം വേഗത്തിൽ ഇന്ന് രാത്രി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പറഞ്ഞേ ജീവിതത്തിലുള്ളത് പ്രസംഗിച്ചു, പറഞ്ഞേ ജീവിതത്തിലുള്ളത് പ്രസംഗിച്ചു. പറഞ്ഞേ പ്രിയപ്പെട്ട പറയേ, ഈ ആത്മമണ്ഡലത്തിൽ നിനക്ക് ആമേൻ ഒരു 40 വർഷം കഴിയുമ്പോൾ നിലനിൽക്കണോ? ഹല്ലേലൂയ. മിണ്ടുന്നില്ല. സ്തോത്രം പോയി.
ഹലോ ചെറുപ്പക്കാർ, എന്ത് പറ്റി എന്റെ സഹോദരന്മാരെ? ഏവലെ അമ്മൻ, ഇപ്പോ 10-30 വയസ്സുള്ള നിനക്ക് ഒരു 70-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ചെയ്യണോ? അതോ 35-ാമത്തെ വയസ്സിൽ ചാട്ടവും ബഹളവും എല്ലാം തീർന്ന് ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങണോ? ദേമാസ് എന്നെ വിട്ടുപോയി. പൗലോസ് പറയുക, അലക്സാണ്ടറിന്റെയും ആമേൻ അവരുടെയും കപ്പലൊക്കെ തകർന്നു പോയി. നീയോ ആമേൻ ദൈവത്തിന്റെ മനുഷ്യനായുള്ള പോയി, ഇതെല്ലാം വിട്ട് നീ ഓടണം. കാരണം ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 60-70 കൊല്ലം കഴിയുമ്പോഴും ആമേൻ അഭിഷിക്ത തലമുറയെ നിന്നെ വിളിച്ച് ധൈര്യത്തോടെ മൈക്കേൽപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് തന്റെ ഇടം ലഭിക്കത്തക്കവണ്ണം ജീവിതത്തിൽ ഉള്ളത്. സ്തോത്രമെല്ലാം പോയി. ഒരിക്കൽ എംബോലോസ് പാസ്റ്ററോട് അല്പസമയം സംസാരിക്കുന്ന സമയത്ത് ഫുൾ പാസ്റ്റർ അദ്ദേഹം എന്നോട് സംസാരിച്ചൊരു പദമുണ്ട്. മോനെ റൈസ, നിനക്ക് 100 മീറ്റർ ഓട്ടക്കാരനാകണോ മാരത്തോൺ ഓട്ടക്കാരനാകണോ? ആമേ. 100 മീറ്റർ ഓട്ടത്തിന് ഭയങ്കര, എന്താ പറയാമെന്ന്, ഭയങ്കര ഡിമാൻഡും ഏറ്റവും അധികം മെഡലിലൊക്കെ ഏറ്റവും അധികം റിസൾട്ട് ഉള്ളതൊക്കെ 100 മീറ്റർ ഓട്ടത്തിനാ. നിനക്കൊരു 100 മീറ്റർ ഓടി നിൽക്കണോ, അതോ ഓടി നിന്റെ ജീവിതകാലം മുഴുവൻ നിൽക്കണോ? പ്രൈസ് ദി ലോർഡ്. ഓ, എന്ത് പറ്റി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ. പറഞ്ഞേ, ജീവിതത്തിലുള്ളത് പ്രസംഗിക്കാൻ പറഞ്ഞാട്ടെ. അരത്തിനെ തട്ടിയിട്ട് പറ, ജീവിതത്തിലുള്ളത് പ്രസംഗിക്കാൻ പറ. മിണ്ടുന്നില്ല, ജീവിതത്തിലുള്ളത് സംസാരിക്കാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിനക്കൊറ്റ ദിവസം കൊണ്ട് ആളാകണ്ട. ആമേ. നിനക്കൊറ്റ ദിവസം കൊണ്ട് ഉയരുകയും വേണ്ട. ആമേ. നിനക്കൊറ്റ ദിവസം കൊണ്ട് ആമേ നീ ഇന്ത്യയെ പിടിച്ചില്ലെങ്കിൽ സാരമില്ല, പക്ഷെ നിന്റെ ആത്മാ ജീവിതത്തിൽ ഒരിക്കലും, ദൈവാത്മാവിന്റെ രാത്രി ആരോടോ പറയുന്നു, നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കയറ്റി നിർത്തിയർത്തുന്ന ദൈവത്തിന് ഇറക്കേണ്ടി വരരുത്. ഹല്ലേലൂയ. നീ ഒരു കൊല്ലം 1 ഇഞ്ച് വളർന്നോളെങ്കിൽ സാരമില്ല, അടുത്ത കൊല്ലം 5 ഇഞ്ച് വളരാം. ആമേ. പക്ഷെ ആ 1 ഇഞ്ചിൽ നിന്നും നിന്നെ ഇറക്കിക്കൊണ്ട് വരരുത്. വളരെ പ്രാഗൽഭ്യത്തോടെ ഇന്ന് രാത്രി ആ ദൂത് പ്രസംഗിക്കാൻ എനിക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ വലിയ ആളൊന്നും ആയിട്ടില്ല, വലിയ രോഗശാന്തിക്കാരനോ വലിയ വീരപ്രവർത്തിക്കാരനൊന്നും ഞാനായിട്ടില്ല. പക്ഷെ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് എനിക്ക് എൻ്റെ ആത്മാവിൽ അറിയാം, ഒറ്റയടിക്ക് കയറിയില്ലെങ്കിലും ഒരു ഗ്രാജുവലായിട്ട് പരിശുദ്ധ അവനെ വളർത്തുന്ന കാര്യം എനിക്കറിയാം. അമ്മേ, ഈ രാത്രി ഹല്ലേലൂയ. ഒറ്റയടിക്ക് നീ എവിടെ കയറിയില്ലെങ്കിലും ഒരു 30-40 ആമേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ നിന്നെ എത്തിക്കേണ്ടടത്ത് ദൈവത്തിൻ്റെ അവൻ എത്തിക്കാൻ പറ്റി. ഓ, സ്തോത്രം പോയി. ഇന്ന് രാത്രി പലരും ഈ ദൂത് കേട്ടിട്ട് നിന്ന് കരയുന്നുണ്ട്. ഇന്ന് രാത്രി ഈ ദൂതിൻ്റെ ഗൗരവം അത് തന്നെയാ, അത് തന്നെയാ ഇന്ന് രാത്രിയിൽ ഈ ദൂതിൻ്റെ ഗൗരവം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേര് രാത്രി പറയാമെന്നെ, ജീവിതത്തിലുള്ളതിനെ മാത്രം ഞാൻ ആമേൻ കർത്താവിന് വേണ്ടി ചെയ്യും, ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഞാൻ ചെയ്യാറില്ല. ആമേൻ. ഈ രാത്രി വിശ്വസിക്കേണ്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഈ ആത്മമണ്ഡലത്തിൽ നിലനിർത്താൻ, നിങ്ങളുടെ മേൽ വ്യാപരിച്ച അഭിഷേകത്തെ ആ അഭിഷേകത്തിന്റെ തലത്തിൽ നിലനിർത്താൻ ക്യാരക്ടർ ഇല്ലായ്മ കൊണ്ട് നീ താഴേക്ക് ഇറങ്ങേണ്ടി വരരുത്. ആ ക്യാരക്ടർ, നീ സൂക്ഷിക്കുന്ന വ്യക്തിപരമായ സ്വഭാവം നിന്നെ ആത്മമണ്ഡലത്തിൽ നിലനിർത്തട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ വായിച്ച സഹോദരന്മാർ, പെട്ടെന്ന് ആരെങ്കിലും വായിച്ച്, ഞാൻ ആ ഭാഗത്ത് പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളാം. വായിച്ച്, ഞാൻ പ്രാർത്ഥിക്കണം ഇനി നിങ്ങൾക്ക് വേണ്ടി. വായിച്ച്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ. വണ്ടർഫുൾ. ഈ വാക്യം നിങ്ങൾ മറക്കരുത്. ഞങ്ങളുടെ പ്രസംഗം എന്താ? അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. മതി. കമ ഓൺ. എന്തിയേ ഇന്ത്യയിലെ മിഷണറിമാര്, കർത്താവിന് വേണ്ടി രാജ്യത്തെ പിടിക്കാൻ പോകുന്നൊരു തലമുറ, എന്തിയേ? എന്താ പറ്റി പ്രിയപ്പെട്ടവരെ? തൻ്റെ ഇടത്തോടെ ഈ രാത്രി നിനക്ക് പറയാൻ പറ്റണം, എന്റെ പ്രസംഗങ്ങളൊന്നും അബദ്ധത്തിൽ നിന്ന് വന്നതല്ല. ഞാൻ പ്രസംഗിച്ച ഒരു ദൂതും അശുദ്ധിയിൽ നിന്ന് വന്നതല്ല. ഹല്ലേലൂയ. കണ്ടോ, എന്റെ പ്രസംഗങ്ങളൊന്നും വ്യാജത്തിൽ നിന്ന് വന്നതല്ല. ഓ, ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് ദൈവത്തിന്റെ അമ്മ പലരും ഒഴിവാക്കേണ്ടി വരുന്നു. എന്ത് എല്ലാവർക്കും, എന്ത് പറ്റി എല്ലാവർക്കും? നമുക്കെല്ലാവർക്കും പൗലോസിന് ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ, അവിടെ ഉറക്കം വരുന്നു. ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് രാത്രി ദൂതനാമയും പറയുന്ന കുറച്ച് പേരെങ്കിൽ കാണണം. റൈസം ഭാഷ വരുമ്പോ എന്നും ബഹളമായി പോകരുത്. ആമേ.
എന്നും ഭയങ്കര കയ്യടിയും എന്നും ഭയങ്കര തലകുത്തി മറച്ചിലും ആകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനകത്ത് ക്വാളിറ്റി ഉള്ള ചിലതുകൂടെ വെളിപ്പെട്ട് വരണം. അതിനകത്ത് ക്വാളിറ്റി ഉള്ള ചിലതുകൂടെ വെളിപ്പെട്ട് പുറത്തിറങ്ങണം. ഇന്ന് രാത്രി ഒരു തലമുറ എഴുന്നേറ്റ് പറന്ന് പറയട്ടെ, ഞങ്ങൾ അശുദ്ധിയിൽ നിന്നും പ്രസംഗിച്ചിട്ടില്ല, ഞങ്ങൾ വ്യാജത്തിൽ നിന്നും പ്രസംഗിച്ചിട്ടില്ല, ഞങ്ങളുടെ പ്രസംഗങ്ങളൊന്നും അബദ്ധമായി പോയിട്ടുമില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചത് മുഴുവൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചതാ, ഞാൻ സ്വീകരിച്ചതല്ല, കർത്താവിങ്കൽ ഏറ്റെടുത്തതാന്ന് പറയുന്ന നമ്മളെ ഈ വേദി എന്നൊരു ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞിട്ട് ആമേൻ ആമേൻ ഞാൻ ഓർക്കുന്നു, ഹല്ലേലൂയ ആമേൻ. ഞങ്ങളുടെ ആമേൻ ചർച്ചിനകത്ത്, ലോക്കൽ ചർച്ചിനകത്ത്, ശാന്തമായി കേട്ടാൽ മതി, ലോക്കൽ ചർച്ചിനകത്ത് ഞങ്ങളുടെ പപ്പ ഇച്ചിരി പിന്മാറ്റത്തിലൊക്കെ പോയൊരു സമയമുണ്ടായിരുന്നു. ഇച്ചിരി പിന്മാച്ചിരി ഉഴപ്പൊക്കെ, വലിയ ഉഴപ്പൊന്നുമില്ല, ഇച്ചിരി ഉഴപ്പൊക്കെ എന്ന സമയത്ത് ഒരു പ്രവാചകൻ വന്നു. ആമേൻ പ്രവാചകൻ വന്ന് കൃത്യമായിട്ട് പ്രവാചകൻ പ്രവചിച്ചു, ഇച്ചിരി കുഴപ്പമാ, മര്യാദയ്ക്ക് നന്നായി കൊള്ളാൻ പറഞ്ഞു. ആമേ കൃത്യം ദൂതായിരുന്നു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പ്രവാചകനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആമേ അത് കഴിഞ്ഞിരുന്നപ്പോഴാണ് പാസ്റ്റർ ആവശ്യം അതിൻ്റെ കാര്യം പറഞ്ഞത്. റൈസം പാസ്റ്റർ പപ്പയെന്ന് പറഞ്ഞു. റൈസം പാസ്റ്റർ പപ്പയെന്ന് പറഞ്ഞപ്പോൾ അച്ചാനെ കണ്ടിട്ട് പറയും, അല്ല അച്ഛാ ഞാൻ അങ്ങനെ ഒന്നും അല്ല അച്ഛ ഉദ്ദേശിച്ചത്. റൈസം പാസ്റ്റർ പപ്പയല്ല, ലോകത്തിലെ ഏത് മനുഷ്യന്റെ പപ്പയായാലും നീ പ്രസംഗിച്ച ദൂത് അത് അബദ്ധത്തിൽ നിന്നും വന്നതല്ല. ഉണ്ടോ ഇന്ന് രാത്രി കരുത്തുറ്റൊരു തലമുറ? പറഞ്ഞു വന്നപ്പോഴാ ഓർത്ത് ഒത്തിരി ദശാംശം തരുന്ന അച്ഛനായതുകൊണ്ട്, അതുകൊണ്ട് അച്ഛൻ്റെ മോളെ കുഴപ്പമില്ല. നോ, ഇന്ന് രാത്രി സ്തോത്രകാഴ്ചയുടെ കവർ കുറഞ്ഞാലും, ഇന്ന് രാത്രി നിനക്ക് ലഭിക്കേണ്ട മാന്യതകളുടെ അളവ് കുറഞ്ഞു പോയാലും, നിന്നെ ഒഴിവാക്കുന്ന വേദികളിൽ നിന്ന് ഒഴിവാക്കിയാലും, ഇന്ന് രാത്രി ആഹാബിന്റെ മുഖത്ത് നോക്കി പറയുന്ന തന്റെ അടുത്തോടെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഉണ്ടോ ഈ രാത്രി ഒരു തലമുറ? ഹല്ലേലൂയ. ഉണർവിന് ദൈവം ഒരു പുതിയ തലമുറ അന്വേഷിക്കുന്നു. മുൻ തലമുറയ്ക്ക് പറ്റാത്ത അബദ്ധങ്ങൾ പറ്റാത്ത ഒരു തലമുറ ഈ രാത്രി എഴുന്നേറ്റ് വരട്ടെ. ഇന്ന് രാത്രി നിന്റെ ദൂതിന്റെ പുറകിൽ രണ്ട് രാജ്യങ്ങൾ വെളിപ്പെട്ടില്ലെങ്കിലും, ഇന്ന് രാത്രി നീ പ്രസംഗിക്കുന്ന ദൂതിന്റെ പുറകിൽ ഒരു നാല് വേദി വെളിപ്പെട്ടില്ലെങ്കിലും, ഇന്ന് രാത്രി തന്റെ ഇടത്തോടെ പറയാൻ ഒരു പ്രാഗൽഭ്യം കാണണം. ഒരു വേദിയിൽ നിന്ന് വിടുമ്പോൾ, ഒരു അഞ്ചു മിനിറ്റ് ദൂത് പറഞ്ഞു വിടുമ്പോൾ ലോകത്തിലെ ആരെയും സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്റെ സുവിശേഷം ഏൽപ്പിച്ച ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. എന്റെ മുമ്പിൽ രാജ്യങ്ങൾ അടയുമായിരിക്കും. പോട്ടട അടയട്ട്, നിനക്ക് ക്രൗഡ് കുറയാറ് കുറയട്ടടാ. പക്ഷെ നിന്റെ വേദികളിൽ നീ അഭിനയിക്കരുത്, നിന്റെ വേദികളിൽ ഇല്ലാത്ത കാര്യം നീ ചെയ്യരുത്. ഒത്തിരി സങ്കടത്തോടെ ഇന്ന് രാത്രി ഞാൻ ഇതൂത് പറയുന്നേ, നിങ്ങളോടുള്ള സങ്കടമല്ല, കാണുന്ന ആത്മീക കപടതകൾ, ആമേ, ഇല്ലാത്ത രോഗശാന്തികൾ, ആരെ ആരെ പ്രസാദിപ്പിക്കുക? ഇന്ന് രാത്രി നീ കാണിക്കുന്നത് അബദ്ധമാണെന്നറിയുമ്പോൾ ഒരു തലമുറ നിന്നെ ഒഴിവാക്കും. നീ കാണിച്ചത് നാടകമാണെന്നറിയുമ്പോൾ ഒരു തലമുറ നിന്നെ ഒഴിവാക്കും. എന്നാൽ ഇന്ന് രാത്രി വ്യാജമില്ലാതെ നീ നിന്നാൽ, കപടതകളില്ലാതെ നീ നിന്നാൽ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. രാത്രി പറയാൻ പറ്റും ഒരു ദൂതന്നതയും ഏൽപ്പിച്ചാൽ ഞാൻ അബദ്ധത്തിൽ നിന്നും പറയത്തില്ല, അത് വ്യാജത്തോടെ പറയത്തില്ല. എത്ര പേര് ഈ രാത്രി ആ ദൂതനെ സ്വീകരിക്കാൻ തയ്യാറാ? തമ്പുരാൻ ഇന്ന് രാത്രി അങ്ങനെ ഒരു തലമുറയെ തപ്പിക്കൊണ്ടിരിക്കുക. ആമേൻ. ആത്മീക കപടതകൾക്ക് നടുവിൽ കപടവേഷം കെട്ടാത്ത ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. എന്ത് ദൂതം നിന്നെ ഏൽപ്പിക്കാം? ദൈവത്തിന്റെ തന്റെ ഇടം വരട്ടെ. ഏതൊരു ദൂതം നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ പരിശുദ്ധിയാ അവനൊരു വിശ്വാസം വരട്ടെ നിന്നെ. ഏതൊരു ദൂതം ധൈര്യത്തോടെ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ ദൈവാത്മാവിന് നിന്നെ ഒരു വിശ്വാസം വരട്ടെ. മിണ്ടുന്നില്ല രാത്രി. എന്തുപറ്റി?
നമുക്ക് പതിയപ്പാൻ പറയപ്പെട്ടവരെ, നമുക്ക് പതിയപ്പാ. പക്ഷെ നമ്മുടെ ജീവകാലം മുഴുവൻ നമുക്ക് കൂടെ നിൽക്കണം, മിണ്ടുന്നില്ല. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നീ വേറെ ബിസിനസ് തുടങ്ങരുത്, മിണ്ടുന്നില്ല. എന്ത് പറ്റി? കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നീ നീ നിന്നെ തന്നെ സമ്പാദിക്കാൻ നീ ശ്രമിക്കരുത്. ഹല്ലേലൂയ. എന്നെ ഈ ദിവസങ്ങൾ ദൈവാത്മാവ് ഒത്തിരി ഈ ദിവസങ്ങൾ ഇങ്ങനെ എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞിട്ടൊരു പ്രസംഗമോ ഇതൊരു ഇതൊരു അടുത്തൊരു പ്രോഗ്രാമിന് വിളിക്കാനുള്ള സംഭവം ഒന്നും അല്ല. അവർ പറഞ്ഞു ഞാൻ അവരുടെ ആളാണ്. പിന്നെ ഞാനങ്ങ് പ്രസംഗിക്കാമെന്ന് ഞാനോ വിചാരിച്ചു. ഈ രാത്രി പറഞ്ഞ വ്യാജത്തോടെ പ്രസംഗിച്ചില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ വ്യാജത്തോടെ പ്രസംഗിച്ചിട്ടില്ല? അത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്. ഞാൻ അബദ്ധം പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞൊരു ദൂത് തെറ്റായി പോകേണ്ടത് മാറ്റി പറയേണ്ടി വന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞൊരു പ്രവചനം അയ്യോ അത് അങ്ങനെ അല്ലെന്ന് മാറ്റി പറയേണ്ടി വന്നില്ല. ഈ രാത്രി അഗ്രിപ്പാവേ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല എന്ന് കൊട്ടാരത്തിന്റെ മുഖത്ത് നോക്കി വിറ ചൂണ്ടി സംസാരിക്കാനുള്ള ഒരു ക്യാരക്ടർ ഈ രാത്രി നിന്റെ അകത്തുണ്ടാകട്ടെ. ഏത് രാജ്യത്തിൽ പോയാൽ നിനക്കൊരൊറ്റ ദൂതേ കാണാവൂ. ആമേൻ. ഏത് വേദികളിൽ നിന്നാൽ നിനക്കൊരൊറ്റ ദൂതേ കാണാവൂ ഇന്ന് രാത്രിയിൽ. ആമേൻ. ഹല്ലേലൂയ. ബാംഗ്ലൂരിൽ പ്രസംഗിക്കുന്ന ഇതേ പ്രാഗൽഭ്യത്തോടെ എത്ര പണക്കാരന്റെ മുമ്പിലും പ്രസംഗിക്കാൻ ഒരു ധൈര്യം ഈ രാത്രി നീ പ്രാപിക്ക. ഏത് രാജ്യത്തിലെ ഏത് വലിയ കോൺഫറൻസ് ആണെങ്കിലും ഇന്ന് രാത്രി നമുക്ക് ഈ ഒരൊറ്റ മുഖമേ കാണാവൂ. പാസ്റ്റർ അമേരിക്കയിൽ ചെല്ലുമ്പോൾ പുതിയ ദൂത്, ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ വേറെ ദൂന്നോ. എന്ത് പറ്റി എല്ലാവർക്കും? രാമേനൊക്കെ പറഞ്ഞ് പൗലോസിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമോ? ഭയങ്കര വെളിപ്പാടാണ് പറഞ്ഞ് ഒപ്പിക്കുന്നത്. പക്ഷെ ആ മനുഷ്യൻ സൂക്ഷിച്ചൊരു സ്വഭാവം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കമാൻ ചെറുപ്പക്കാരെ, ഒന്ന് വായിച്ചു വിട്ടേ, വായിച്ചു വിട്ടേ. ഞാൻ പെട്ടെന്ന് അങ്ങ് പൊക്കോളാം, നിങ്ങൾ ആരെയും വലിയ ബുദ്ധിമുട്ടിപ്പിക്കാതെ. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടത്. അടുത്ത മുമ്പിലത്തെ വാക്യം പോലെ വായിച്ചോ. ഞങ്ങളുടെ പ്രബോധനം, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ, അബദ്ധത്തിൽ നിന്നോ, അശുദ്ധിയിൽ നിന്നോ, അശുദ്ധിയിൽ നിന്നോ, വ്യാജത്തോടെയോ വന്നതല്ല. പിന്നെ ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിച്ച, ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിച്ച, ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി, ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിച്ച ദൈവത്തിന് കൊള്ളാകുന്നവരായി, കൊള്ളാകുന്നവരായി, തെളിഞ്ഞതുപോലെ, തെളിഞ്ഞതുപോലെ, ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ദൈവത്തെ എത്ര ദൈവത്തെ എത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി എന്ത് ചെയ്യ ഒരു തലമുറ ഉണർവിന് വേണ്ടി നിൽക്കാൻ കൊതിക്കുന്ന ഒരു തലമുറ. അഭിഷേകത്തിന്റെ ആമേൻ കരുത്തിൽ നിന്ന് അടുത്ത ഉയർന്ന മണ്ഡലങ്ങളിൽ പിടിക്കാൻ നിൽക്കുന്ന തലമുറ എന്ത്? ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു, ആമേൻ, ഒരു ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഏൽപ്പിച്ചാൽ, ഒരു ആത്മപകർച്ചയുടെ അധികാരം ദൈവാത്മാവ് നിന്നെ ഏൽപ്പിച്ചാൽ, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ദൈവ പ്രസാദത്തിന് വേണ്ടി നിൽക്കാൻ. നമ്മൾ എത്ര നാൾ ഈ മനുഷ്യനെ പ്രസാദിപ്പിക്കും? മിണ്ടുന്നില്ല. എന്ത് പറ്റി? ശൗരിമാരൊരു ഹല്ലേലൂയ ഒക്കെ പറഞ്ഞാട്ടെ. അച്ചാച്ചനും ശരിയാ, അമ്മാമയും ശരിയാ, പാസ്റ്ററും ശരിയാ, എല്ലാവരും ശരിയാ, പിന്നെ ആരാ തെറ്റ്? യേശു മാത്രം തെറ്റല്ലേ? എത്ര നാളെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകും? പാസ്റ്റർ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, ഇന്നത്തെ ഇന്നത്തെ ആത്മീയ ലോകം മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷകന്മാർ, കാര്യസാധ്യത്തിന്റെ ശുശ്രൂഷകന്മാർ. അമ്മേ, രണ്ട് വേദി കിട്ടാൻ എന്തും എന്നും താഴ്ന്നിറങ്ങുന്ന ശുശ്രൂഷകന്മാർ. അഭിഷേകത്തോടൊരു മനുഷ്യൻ നിന്നുകൊണ്ട് പറയുക, ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്, മനുഷ്യരെ അല്ലാതെ ഞങ്ങൾ പ്രസാദിപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന. എന്ത്? ഹല്ലേലൂയ പോയി നമ്മുടെ. എന്ത്? എന്ത്? ഇന്ന് രാത്രി ഉണ്ടോ ആരെങ്കിലും ഇവിടെ? ഞങ്ങളുടെ ഹൃദയം ശോധന. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും? എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും? കമോൺ പ്രിയപ്പെട്ടവനെ, ഇന്ന് രാത്രി ലോകത്തിലെ ആരും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ലോകത്തിലെ ഒരുത്തിനും നിന്റെ ശുശ്രൂഷയ്ക്ക് മാർക്കിട്ടില്ലെങ്കിലും, ലോകത്തിലെ ആർക്കും നിന്റെ പ്രസംഗത്തിന് വിലയില്ലെങ്കിലും, ഇന്ന് രാത്രി നിന്റെ വേദികൾ നിറങ്ങുമ്പോൾ ഒരു മനുഷ്യനും കൈയടിച്ചില്ലെങ്കിലും, നിനക്ക് ആ വേദി തന്ന ദൈവം ഒരു കൈയടിക്കട്ടടാ. ഹല്ലേലൂയ. മിണ്ടുന്നില്ല.
ഒരു രാജ്യത്തിലേക്കും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിടാൻ മിണ്ടുന്നില്ല. ഒരു രാജ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിടാൻ അവസരമുണ്ടായാൽ, ഒരു രാജ്യത്തിന്റെ ഭേദം നിനക്ക് ഒരുക്കി തരാൻ ദൈവത്തിന്റെ ആത്മാവിന് അവസരമുണ്ടായാൽ, മനുഷ്യന്റെ കയ്യടി നിനക്ക് കിട്ടിയില്ലെങ്കിലും ആമേൻ, നിന്റെ വേദികളിൽ നിന്നും ആമേൻ പറഞ്ഞ് നീ താഴിറങ്ങുമ്പോൾ നിന്റെ ദൈവം നിന്നെ നോക്കി ഒന്ന് കയ്യടിക്കട്ടെ. ആമേൻ. വെൽ ഡൺ റൈസൺ എന്ന് പറയട്ടെ, നന്നായി സുനിലെന്ന് പറയട്ടെ. ഇന്ന് രാത്രി ഒരു തലമുറ ആമേൻ പറയാൻ ഉണ്ടെങ്കിൽ ആമേൻ പറ പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം നിങ്ങളുടെ അകത്ത് നിലനിൽക്കണമെങ്കിൽ ഈ സ്വഭാവങ്ങൾ ഒരു മുൻതലമുറ ഓടിയ ട്രാക്കിലല്ല ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നത്. മിണ്ടുന്നില്ല, എന്തുപറ്റി? ഹല്ലേലൂയ. എന്തുപറ്റി സഹോദരന്മാരെ? ഒരു 40-ഞ്ചോ കൊല്ലം കൊണ്ട് ഓടുന്ന ഒരു തലമുറ ഓടിയ ട്രാക്കിലല്ല നീ ഓടേണ്ടത്. നിന്നെ ഒരു ഉയർന്ന അളവിലാണ് ദൈവത്തിന്റെ ആത്മാവിന് കൊണ്ടെത്തിക്കേണ്ടത്. ഒരു ഉയർന്ന റേഞ്ചിലാണ് ദൈവം നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സഭ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആത്മപകർച്ച നിങ്ങളുടെ മേൽ പകരുന്നത്. ഹല്ലേലൂയ. മലയാളി സമൂഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അഭിഷേകത്തിന്റെ പുതപ്പിനെ ദൈവം നിന്റെ മേൽ ഇട്ട് തരുന്നതിന്റെ ആശയങ്ങൾ എന്തെന്നറിയാമോ? ആമേൻ. ഒരു തലമുറയും എത്തിയിട്ടില്ലാത്ത റേഞ്ചിൽ നിന്നെ നിർത്താൻ വേണ്ടിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഭൂമിയിൽ ഓടുന്ന ടയർ കൊണ്ട് ചന്ദ്രനിൽ ഓടാൻ പറ്റത്തില്ല, ഭൂമിയിൽ ഓടുന്ന എഞ്ചിൻ കൊണ്ട് ചൊവ്വയിൽ ഓടാൻ പറ്റത്തില്ല. മുൻതലമുറയുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിനക്ക് ആത്മമണ്ഡലത്തിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ആ ഉയർന്ന തലത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അഭിഷേകത്തിന്റെ പ്രാർത്ഥിച്ചേ, അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ട, ഒരു പ്രാർത്ഥന ഒന്ന് ഉയരട്ടെ. ഈ രാത്രിയിൽ ഈ ടെന്റിന്റെ അകത്തൊരു പ്രാർത്ഥനാ ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി ആമേൻ ഒരു തലമുറ എഴുന്നേറ്റ് പറയട്ടെ, എനിക്കറിയാം ഇന്ന് രാത്രി ആരുടെയൊക്കെയോ മേൽ ഒരിക്കലും മറക്കാത്ത പോലെ രാത്ര പകർച്ച ദൈവാത്മ വിട്ടുതരാൻ പോകുക. ഈ രാത്രി നിന്റെ സീസൺ എന്ന് പറയുന്നത് നിന്റെ ജീവകാലം മുഴുവൻ നിന്റെ സീസൺ ആയിരിക്കും. നിന്റെ മരണം വരെ നിന്റെ സീസൺ ആയിരിക്കും. ആമേ. നിന്റെ നിന്റെ മരണം വരെ നിന്റെ സീസൺ ആയി തുടരത്ത്. 40-45 കൊല്ലം കഴിയുമ്പോൾ ഒഴിവാക്കുന്നതല്ല, മരണം വരെ നിൽക്കുന്ന ഒരു സീസണിനായി ഈ രാത്രി ദൈവാത്മാവിന്റെ പുതപ്പിനെ പരിശുദ്ധിയമ വിട്ടുതരിക. പ്രാപിക്കാൻ ഒരു തലമുറ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ പ്രാപിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്വാളിറ്റി ഉള്ള ഒരു ശുശ്രൂഷ ഉടമയാകാൻ ഈ രാത്രി ആത്മാവ് നിന്നോട് പറയുകയാണ്. പ്രാർത്ഥിച്ച് അല്പസമയം അന്യഭാഷകൾ പറഞ്ഞ് ആരാധിച്ച് ഉണ്ടോ നോക്കട്ടെ. ഇന്നിനകത്തൊരു വിശുദ്ധ തലമുറ, കപടതകളില്ലാതെ ആരാധിക്കുന്ന ഒരു തലമുറ, വ്യാജമില്ലാതെ സ്തോത്രം പറയുന്ന ഒരു തലമുറ. പ്രാപിച്ചോ പ്രാപിച്ചോ, ആത്മാവ് തൊടുന്നുണ്ട്. ആത്മാവ് ഈ രാത്രി ആരെയൊക്കെയോ ഭയങ്കരമായി തൊടുന്നുണ്ട്. ഏതൊക്കെയോ ശുശ്രൂഷകന്മാരുടെ ജീവിതം ഈ രാത്രി മാറി മറയുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയാ. സ്വീകരിക്കാമെങ്കിൽ ഈ രാത്രി സ്വീകരിച്ചോ. ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാവിന് ആരെയൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആരെയൊക്കെയോ ഈ രാത്രി ആത്മാവ് തൊടുന്നു. അസാധാരണമായ ക്വാളിറ്റി, അസാധാരണമായ ക്വാളിറ്റി, 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 ക്വാളിറ്റി ഈ രാത്രി ദൈവം ചിലരിൽ നിന്നും. രാത്രി ആത്മാവ് പറയുന്നു, പച്ചവെള്ളം ഒഴിക്കുന്ന പാത്രത്തിനകത്ത് ആസിഡ് ഒഴിക്കാൻ ഒക്കത്തില്ല. ആമേ. പച്ചവെള്ളം ഒഴിക്കുന്ന ഗ്ലാസിനകത്ത് പ്ലാസ്റ്റിക് പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി കട്ടിയേറിയ ഒരു അഭിഷേകത്തെ നിന്റെ മേൽ ചെരിച്ചൊഴിക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ അതിന് പറ്റുന്ന ഒരു മണ്ണാത്രം. ഓ, ഇതൊരു തീയ, ഇതൊരു തീയ, ഇതൊരു തീയ, ഇതൊരു തീയാണ്, ഇതൊരു തീയാണ്, ഇതൊരു തീയാണ്. പ്രാപിച്ചോ 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 പ്രാപിച്ചോ. ആരും കാണാൻ നിൽക്കല്ലേ. ഇന്ന് രാത്രിയിലും ഈ ദൂത് രാമേൻ പറഞ്ഞ് ചില ദൈവത്തിന്റെ മനുഷ്യന്മാർ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേറ്റ് തീ തീ കത്തട്ടെ, കത്തട്ടെ. ഇന്ന് രാത്രി ഒരു തലമുറയ്ക്ക് ഇന്ന് രാത്രി വചനത്തിന്റെ ചൂട് പിടിക്കട്ടെ. ഈ തലമുറ ഇന്ന് രാത്രി വചനത്തിന്റെ തീയിൽ കത്തട്ടെ. പ്രാപിക്ക പ്രാപിക്ക പ്രാപിക്ക
ഈ അത്തപ്പകർച്ചകൾ ഇന്ന് രാത്രി നിന്റെ മേൽ കത്തുവാൻ തുടങ്ങിയാൽ നീ തന്റെ ഇടത്തോടെ വിളിച്ചു പറയാനിരിക്കുന്ന ഒരു പദമുണ്ട്. ഞാൻ ഓട്ടം തികച്ചു, ഞാൻ ഓട്ടം തികച്ചു. രാത്രി കാണാനാരും നിൽക്കരുത്. ഇങ്ങനെ ഒരു ദൂത് നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ മീറ്റിങ്ങിന് ഡേറ്റ് കൊടുത്തത്. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ദൂത് നിങ്ങളോട് പറയണമെന്ന് പരിശുദ്ധിയാത്മാവിനോട് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രി കൂട്ടത്തിനകത്ത് ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. ഈ രാത്രി പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും ഇന്ന് രാത്രി ബേഥേൽ ഏരിയയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു തലമുറ ഇന്ന് രാത്രി എഴുന്നേറ്റ് വരും. ഇന്നലകളിൽ ഇവിടെ നിന്നും എഴുന്നേറ്റ പലതും ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് കെട്ടടങ്ങിയെങ്കിൽ, ഇന്നലകളിൽ നിന്നും ഇവിടെ എഴുന്നേറ്റത് പലതും ക്യാരക്ടർ ഇല്ലായ്മ കൊണ്ട് കെട്ടടങ്ങിയെങ്കിൽ, ഈ രാത്രി ക്യാരക്ടർ ഉള്ള ഒരു തലമുറ. ഇത് കെട്ടടങ്ങുന്നതല്ല, ഇത് കുറെ സീസൺ കഴിയുമ്പോൾ ഇലപൊഴിയുന്നതല്ല. നിന്നെ കുറിച്ച് ദൈവാത്മാവ് പറയും, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. പ്രാപിച്ചോ, പ്രാപിച്ചോ. വചനത്തിന്റെ തീ ഇന്ന് രാത്രി ചിലതിനു മേൽ കത്തുന്നുണ്ട്. ഇന്ന് രാത്രി ഇല്ല ഇല്ല പിശാച്, ഇതിനെ അണയ്ക്കാൻ നിനക്ക് പറ്റത്തില്ല. നീ കണ്ടത് അഭിഷേകം മാത്രമല്ല, ഒരു സ്വഭാവം കൂടെ നീ ഇന്ന് രാത്രി കാണാൻ പോകുക. നീ കണ്ടത് വെറും ചേട്ടം മാത്രമല്ല, ആ ചേട്ടത്തിന്റെ റിസൾട്ട് വെളിപ്പെടാൻ പോകുക. ആ പുറകിൽ ചില സഹോദരിമാരുടെ മേൽ ദൈവത്തിന്റെ തീ കത്തുന്നു. ആത്മാവീ രാത്രി നിനക്ക് സ്വാതന്ത്ര്യം തരുന്ന പോലെ നീ ആരാധിച്ചു. നിനക്ക് എഴുന്നേൽക്കണോ നീ എഴുന്നേറ്റോ, നിനക്ക് നൃത്തം ചെയ്യണോ നൃത്തം ചെയ്തു. ഈ രാത്രി ദൈവത്തോട് പറ, എനിക്കൊരു ഉയർന്ന അളവിൽ കയറണം, അവിടെ എനിക്ക് നിലനിൽക്കണം. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഭാഷാമയങ്ങളോട് പറഞ്ഞൊരു പദമുണ്ട്. ഒരു സീസണിന്റെ ശിഷ്യന്മാരെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചു, ഒരു സീസണിന്റെ ശിഷ്യന്മാര്. എന്നാൽ ആ ശിഷ്യഗണത്തെക്കാൾ കരുത്തുള്ള മറ്റൊരു തലമുറ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ ഇനി എഴുന്നേൽക്കാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. അവൻ ആരുടെയും പേരെടുക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. മുൻ തലമുറയിൽ എഴുന്നേൽപ്പിച്ച പലതിനെയും പല കാരണങ്ങൾ കൊണ്ട് ആത്മലോകം മറന്നുപോയ പേരുകളാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ആമേൻ. ഇനി ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നത് നിന്റെ മരണം വരെ നിന്നെ ഒഴിവാക്കാനല്ല, നിന്റെ മരണം വരെ നീ ആത്മാവിന്റെ കരുത്തിൽ നിലനിൽക്കുന്ന ഒരു തലമുറയെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്നതിന്റെ തീക്കാറ്റുകൾ ദൈവാത്മാവ് ഇട്ടു തുടങ്ങി കഴിഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി വിശ്വസിക്ക്. ഈ രാത്രി അതിന്റെ അഭിഷേകവും അതിന്റെ പകർച്ചകളും ഈ രാത്രി ദൈവാത്മാവ് മോനെ നിന്റെ മേൽ തീ കത്തുന്നത് പോലെ ഈ രാത്രി ചെറുപ്പക്കാരെ നീ പ്രാപിച്ചോ. ഈ രാത്രി നിന്റെ മേൽ തീ കത്തുകയോ
Receive the fire. Prabicho, prabicho. Thula kandalaba. Daba shandaragadara. Wow. Katunu, katunu, katunu. Katunu, katunu. Degalatu sagala jada tinde mele nyan and diapabene. Prabicho, kunjangale, prabicho, prabicho. Iriapri. Iriapri, warakabari, gibidiki to the Verabella. In the Rapri, the Nagatu, the Iripiriki to the Verabella. In the Rapri, Amen, in the Manikurigal. What a palsa by Amala. In the Rapri, pig up to the pole. അഞ്ചാം വാക്യം കൂടെ പറഞ്ഞു പാസ്റ്റർ, ഞാൻ പ്രാർത്ഥിച്ചോളാം. എത്ര പേര് ഈ രാത്രി പറയും തൻ്റെ ഇടത്തോടെ മനുഷ്യരെ പ്രസാദിപ്പിക്കത്തില്ല? പറ, നേതൃത്വത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവപ്രസാദത്തിന് വേണ്ടി നിൽക്കാൻ. ഒരു വേദി നിനക്ക് കിട്ടിയില്ലെങ്കിലും, ഒറ്റ അവസരവും നിനക്ക് ലഭിച്ചില്ലെങ്കിലും, ജീവിതത്തിന്റെ ഒരു 50 കൊല്ലം കഴിഞ്ഞ് ബാംഗ്ലൂരിനപ്പുറം ഒരു സിറ്റി നീ കണ്ടില്ലെങ്കിലും, ഞാൻ എന്റെ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കും. ഞാൻ എന്റെ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കും. നിനക്ക് വേദി തുറക്കുന്ന അച്ചാച്ചന്മാരല്ലടാ, നിനക്ക് നിനക്ക് അവസരങ്ങൾ തരുന്നത് നിന്റെ 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 ചേട്ടന്മാരൊന്നും അല്ല. നിനക്ക് ക്വാളിറ്റി ഉണ്ടോ? നിനക്ക് ക്വാളിറ്റി ഉണ്ടോ? നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. എഴുതി കുറിച്ചിട്ടോ? നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. നീ ഉൾമുറയിൽ കരയുന്നവനാണോ? നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. യോസഫ, നിനക്ക് ക്വാളിറ്റി ഉണ്ടോ? കാരാഗ്രഹങ്ങൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. വിമർശനങ്ങൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. രാത്രി അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, അതുകൂടെ കേട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൂടെ കേട്ട് നമുക്ക് അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോ, മറക്കരുത്. ഈ തലമുറയിൽ അഭിഷേകത്തിന്റെ പകർച്ച സ്വീകരിച്ച് നിങ്ങൾ ഒരിക്കലും മറക്കേണ്ടാത്തൊരു കാര്യം, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പറയുക, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. എന്താ നിന്റെ ഓട്ടം തികയ്ക്കാൻ കാര്യം? ഞങ്ങൾ മുഖസ്തുതി പറഞ്ഞിട്ടില്ല, ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം ഉപയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. എന്തോ പാസ്റ്റർ, എന്നെ ഈ മനുഷ്യൻ വല്ലാതെ എന്നെ കഴിഞ്ഞ മാസം മുഴുവൻ എന്നെ കത്തിക്കുക. ഈ മനുഷ്യൻ എല്ലാം കണ്ണടച്ചേ. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ നിർത്തി പ്രാർത്ഥിക്കുക. ഒരു പുതിയ മാസത്തിലേക്ക് നമുക്ക് കയറുക. നവംബർ മാസം നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം, ഒരുമിച്ച് അല്പസമയം എഴുന്നേൽക്കാം. നവംബർ മാസം അസാധാരണമായ എന്തൊക്കെയോ സംഭവിക്കുന്ന മാസം. നവംബർ മാസം അസാധാരണമായ എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന മാസം. പക്ഷെ ഇന്ന് രാത്രി തികഞ്ഞൊരു പ്രാഗൽഭ്യത്തോടെ നമുക്ക് നവംബറിലേക്ക് കാലെടുത്ത് വെക്കാം. ഓ സ്തോത്രം, സ്തോത്രം. നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും ഞാൻ ആത്മാവിൽ പറയാം, 1000 തോൽവി നിനക്ക് വന്നാലും ഇന്ന് രാത്രിയിലും നിന്നെ വീണ്ടെടുക്കാൻ എന്റെ കർത്താവിന് പറ്റും. ആമേൻ. 1000 വട്ടം നീ തോറ്റവനാണെങ്കിലും എന്റെ കർത്താവിന്റെ കൃപയാ നിന്നെ പൊക്കിയെടുക്കും. പക്ഷേ ഇന്ന് രാത്രി മുതൽ നീ പറ ഇന്ന് മുതൽ ഉള്ള എന്റെ എന്റെ എല്ലാത്തിനും ദൈവം സാക്ഷി. ഓ, നിന്റെ ഭാര്യ സാക്ഷിയാകത്തില്ലായിരിക്കാം,
എനിക്കറിയത്തില്ല ആരൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് രാത്രി തുടർന്നു, ആരൊക്കെയോ ദൈവാത്മാവ് രാത്രി തുടർന്നു, ആരൊക്കെയോ പരിശുദ്ധി ആത്മാവ് രാത്രി തുടരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണട ചൽപ്പസമയം പ്രാർത്ഥിച്ചാട്ടെ, എല്ലാ കണ്ണട ചൽപ്പസമയം പ്രാർത്ഥിച്ചാൽ എത്ര പേര് രാത്രി പറയും. ഒരുപാട് തവണ നിങ്ങളുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ഒരഭിഷേകത്തിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു കൊതി ആ പകരപ്പെട്ട അഭിഷേകത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൊതി. നിങ്ങളുടെ മേൽ ദൈവാത്മാവ് വിട്ടു തന്ന ആ തീക്കകത്ത് നിന്നും നാളിക്കത്താൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൊതി. ഒരഭിഷേകത്തിന്റെ പകർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ പകരപ്പെട്ട അഭിഷേകത്തിന്റെ റിസൾട്ടുകൾ മുഴുവൻ നിന്റെ അകത്ത് കത്തുന്നത് കാണാൻ. എത്ര പേര് രാത്രി പറയും, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എത്ര പേർ പറയും നവംബർ സാധാരണ മാസമായിരിക്കത്തില്ല, ഈ മാസം സാധാരണ മാസമായിരിക്കത്തില്ല, ഈ വർഷം നീ അവസാനിപ്പിക്കുന്നത് സാധാരണമായിട്ടായിരിക്കത്തില്ല. രണ്ടായിരത്തി പതിനാലിൽ അസാധാരണ വർഷമായിരിക്കും. റോക്കൂല ഭാഷ്യാന്ത്രല തീക്രാല ഭാഷ്യാന്തരാതര. ഓ, ഇതൊരു അസാധാരണമാണ്. ചുരുക്കം ചില ആളുകൾ ഒഴിച്ചും മറ്റുള്ളവരെല്ലാം ഇന്ന് രാത്രി മുമ്പോട്ട് വരികയാണ്. വരാത്തവർ എത്താമേ, നിങ്ങൾ വരണമെന്ന് ഞാൻ പറയത്തില്ല. കുഞ്ഞുങ്ങളുള്ളവർ അവിടെ ഇരുന്നോ, പ്രായമുള്ളവരൊക്കെ അവിടെ ഇരുന്നോ, ഈ രാത്രിയിൽ എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട് എനിക്കറിയാം. ഈ രാത്രി ഒരു തുറക്കപ്പെട്ട സ്വർഗം നിങ്ങളുടെ മേൽ തുറന്നു നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. ഇന്ന് രാത്രി ദൂതന്മാരല്ല നിന്നെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുന്നത്, ഈ രാത്രി പത്മോസിനെ യോഹന്നാനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിയത് പോലെ തേജസ് വാരി ചുറ്റി നിന്റെ കർത്താവ് ഈ രാത്രി ഇവിടെ ഇറങ്ങി വരികയാണ്. എല്ലാ കണ്ണട ചൽപ്പസമയ ദൈവത്തോട് പറ, ഒരു ക്വാളിറ്റി ഉള്ള ക്രിസ്തീയ ജീവിതം, ഒരു ക്വാളിറ്റി ഉള്ള ക്രിസ്തീയ ജീവിതം. ഒരു ഭക്തൻ പറയുക, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് പറയേണ്ടത്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടാരത്തിൽ. ഇന്ന് രാത്രി ചെറുപ്പക്കാരെ, എത്ര കട്ടിയുള്ള നിക്ഷേപം നിന്റെ മൺകൂടാരത്തിൽ ഇട്ടാലും പൊട്ടിപ്പോകാത്ത ഒരു മൺകൂടാരം ഈ രാത്രി നിനക്കുണ്ടാകട്ടെ. എത്ര കനമേറിയതൊന്നും ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്നാലും, എത്ര കട്ടിയുള്ളതൊന്നും രാത്രി നിന്റെ മേൽ ചരിച്ചൊഴിച്ചാലും ഈ രാത്രി ഉടഞ്ഞു പോകത്തില്ലെന്ന് തമ്പുരാനൊരു ബോധ്യം വരട്ടെ. ഒരു പ്രവചനത്തിന്റെ നിക്ഷേപം ഇട്ടുകൊടുത്തപ്പോൾ ചിലത് ഉടഞ്ഞുപോയി, ഒരു വെളിപ്പാടിന്റെ നിക്ഷേപം ഇട്ടുകൊടുത്തപ്പോൾ ഒരു തലമുറ ഉടഞ്ഞുപോയി. എന്നാൽ ഇന്ന് രാത്രി ഒരു വിശുദ്ധ തലമുറ എഴുന്നേറ്റ് വരട്ടെ. ചരിത്രത്തിൽ ഇന്ന് വരെ ആരുടെ മേൽ പകർന്നിട്ടില്ലാത്തതൊന്ന് എന്റെ മൺപാത്രത്തിൽ പകർന്നാലും ദൈവമേ, നിനക്കെന്നെ വിശ്വസിക്കാം, നിനക്കെന്നെ വിശ്വസിക്കാം. തുറന്ന് യേശുവേ എന്ന് വിളിച്ചാട്ടെ. ഈ രാത്രി ഇപ്പോൾ തന്നെ ആ പകർച്ചകൾ ജനത്തിന്റെ മേൽ വീഴട്ടെ. ഭയങ്കര ക്വാളിറ്റിയുടെ അഭിഷേകം, സാധാരണമായ ക്വാളിറ്റിയുടെ അഭിഷേകം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ വീഴട്ടെ. അല്പസമയം എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ച്, എല്ലാ വായകത്തോടും അന്യഭാഷകളിൽ സംസാരിച്ച്, എല്ലാ വായകത്തോടും അന്യഭാഷകളിൽ സംസാരിച്ച്.
നിന്റെ ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുന്നത് ഒന്ന് യേശുവിന്റെ ചാരേ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ കൂടെ നമ്മുടെ തീരുമാനമാണ് ദിനവും യേശുവിന്റെ ചാരേ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ കരങ്ങളിൽ ദൈവാത്മാവ് തൊടുന്നു ആ കരങ്ങളിൽ ചിലതിൽ പരിശുദ്ധി അമ്മ പിടിക്കുന്നു ആ കരങ്ങളിൽ ചിലതിൽ ദൈവാത്മ മുറുകെ പിടിക്കുന്നു ആത്മാ പറയുന്നു ഞാൻ നിന്നെ നടത്താൻ പോവുകയാണ് ഞാൻ നിന്നെ നടത്താൻ പോവുകയാണ് ആരും കയറിയിട്ടില്ല ആത്മമണ്ഡലങ്ങളിലേക്ക് ഞാൻ നിന്നെ പിടിക്കുകയാണ് ഒക്ടോബർ 31 പോലെ ആയിരിക്കത്തില്ല നവംബർ 31 ഇതുവരെയുള്ള നിന്റെ മാസങ്ങൾ പരാജയങ്ങൾ നിറഞ്ഞതാണെങ്കിൽ നിന്റെ ഈ മാസങ്ങളിൽ നീ വിജയങ്ങളിലേക്ക് കുതിക്കുക നവംബർ 31 കർത്താവൻ വെച്ച് ഒരുമിച്ച് കൂടിയായി തന്റെ അടുത്തോടെ നിനക്ക് പറയാൻ പറ്റും ദൈവം സാക്ഷി ദൈവം സാക്ഷി ദൈവം സാക്ഷി ദൈവം സാക്ഷി ശുശ്രൂഷകൾക്ക് ദൈവം സാക്ഷി സ്വർഗീയ പിതാവേ കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ പ്രാർത്ഥനാ മുറികളിൽ എന്നെ ആവേശം കൊള്ളിച്ച ആ ദൂത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി എന്നെ പണിത ആ ദൂത്
ഇന്ന് രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് കൈമാറി കഴിഞ്ഞു കർത്താവേ. ഇന്ന് രാത്രി ഞാൻ ഉപായങ്ങളൊന്നും പ്രയോഗിക്കാതെ, ആരെയും പ്രസാദിപ്പിക്കാതെ, ഒരു മുഖസ്തുതിയും പറയാതെ ഇന്ന് രാത്രി ഞാൻ അതൂത് കൈമാറി. ദൈവം സാക്ഷി, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നു. ചില മാസങ്ങളായി ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ ഉള്ളം എന്തോ പറയുന്നപ്പാ. ഇന്ത്യയെ തൊടുവാൻ കരുത്തുള്ള ചിലതിനകത്ത് നിപ്പുണ്ടെന്ന് എന്റെ ആത്മാവ് പറയുന്നുണ്ടാടി. ഓ, കർണാടകയെ പിടിക്കാൻ കരുത്തുള്ള ചിലർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെന്ന് എന്റെ ആത്മാവ് പറയുന്നപ്പാ. ഇന്ത്യൻ സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അളവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിർക്കുന്ന ഒരു തലമുറ ഇതിന്റെ നടുവിൽ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നപ്പച്ച. ഇവരാരും വഴിയിൽ വെച്ച് പട്ടുപോകല്ലേ, ഇവരാരും വഴിയിൽ വെച്ച് ലോകത്തെ സ്നേഹിക്കല്ലേ, ഇവരുടെ കൂട്ടത്തിൽ ദേവാസുമാരുണ്ടാകല്ലേ, ഇവരുടെ കൂട്ടത്തിൽ യൂദാസുമാരുണ്ടാകല്ലേ. വിശ്വാസ കപ്പൽ തകർന്നു പോയ ഒരെണ്ണം ഇവരുടെ കൂട്ടത്തിൽ കാണല്ലേ. കാലങ്ങൾ മുമ്പോട്ട് ചെല്ലുന്തോറും, കാലങ്ങൾ മുമ്പോട്ട് ചെല്ലുന്തോറും ഇവർ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി തീരട്ടെ, എരിവുള്ളവരായി തീരട്ടെ. ഇവരുടെ എരിവ് വർദ്ധിക്കട്ടെ, ഇവരുടെ എരിവ് വർദ്ധിക്കട്ടെ, ഇവരുടെ പ്രാർത്ഥനയുടെ മൂർച്ച വർദ്ധിക്കട്ടെ. പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾ പറയും, നല്ല പോർ പൊരുതി, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ഓട്ടം തികച്ചു. അതിന്റെ കരുത്തവരുടെ കാലുകൾക്ക് പകര്, അതിന്റെ കരുത്തവരുടെ ആത്മീക ജീവിതത്തിന് പകര്. രണ്ട് കരകൾ ഉയർത്തി, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, തുറന്ന് സ്നേഹിക്കുന്നേ, ലോകത്തെയല്ല സ്നേഹിക്കുന്നേ, 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 സ്നേഹിക്കുന്നേ.